ഈ ക്ലാസ്സിന് നിങ്ങൾക്കൊരു പരിമിതി ഉണ്ടാവും, മറ്റ് ക്ലാസ് പോലെയല്ല. ഇതിന്റെ കാരണം എന്താ വെച്ചാല് നിങ്ങൾ ചിലർക്കെങ്കിലും ബോറടിക്കും, കാരണം ഇത് സാങ്കേതിക ശബ്ദങ്ങളും അതിന്റെ കൃത്യമായ വ്യാഖ്യാനവുമായി പോകുന്നതുകൊണ്ട് മാത്രമല്ല അല്പം പോലും വിഷയം വിട്ടു പോകാൻ താല്പര്യം ഞാൻ കാണിക്കാത്തതും കൊണ്ടും. വളരെ താല്പര്യമുള്ളവർക്ക് ഇരിക്കാൻ പറ്റും, അങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു നിർബന്ധം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ യോഗശാസ്ത്രം പഠിച്ചു എന്ന് വെറുതെ അഭിമാനിക്കും. അതുകൊണ്ട് ഏറ്റവും ലാഘവമുള്ളൊരു വിഷയമാണ് പതഞ്ജലി അവതരിപ്പിക്കുന്നത്, കാരണം നമ്മളെക്കുറിച്ചാണ്. അതുകൊണ്ട് വളരെ എളുപ്പവുമാണ്. അവിടെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. യോഗ സംബന്ധമായ പ്രത്യക്ഷ പ്രമാണത്തിന്റെ വിഷയം ബൗദ്ധന്മാർ പറഞ്ഞ പോലല്ല, ബാഹ്യമാണ്. അത് വിജ്ഞാനരൂപമായ ആന്തരപദാർത്ഥമല്ല, ബാഹ്യജ്ഞേയ പദാർത്ഥത്തിന്റെ അടുത്തിരിക്കുന്ന ചിത്തനിഷ്ഠ ജ്ഞാനത്തിന്റെ സംബന്ധത്തെ ഭാഷ്യകാരൻ ചൂണ്ടിക്കാട്ടുന്നു. ബാഹ്യ വസ്തു ഉപരാഗാത് ഇതി, ബാഹ്യ വിഷയത്തോടൊപ്പം ചിത്തത്തിന്റെ ഉപരാഗം, അത് പറഞ്ഞപ്പോഴാണ് നിർത്തിയെന്ന് തോന്നുന്നു. ഉപരാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ സംയോഗ സംബന്ധം, ബാഹ്യപദാർത്ഥവുമായി സംയോജിക്കും ബോധം. അതുകൊണ്ടാണ് അതിനെ സംയോഗ സംബന്ധം. ന്യായശാസ്ത്രത്തിൽ ഇന്ദ്രിയത്തിൻ്റെയും വിഷയത്തിൻ്റെയും സന്നികർഷത്തെയാണ് സംയോഗമെന്ന് പറയുന്നത്. യോഗശാസ്ത്രത്തിൽ ചിത്തത്തിൻ്റെ വിഷയത്തോടുള്ള ഉപരാഗമാണ്. ഉപസർഗപൂർവക രഞ്ജരാഗേ എന്നാണ് അതിൻ്റെ വിൽപ്പത്. അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സുധാതു കൊണ്ട് ധന പ്രത്യയം ചെയ്ത് നിഷ്പന്നമായ ഉപരാഗ ശബ്ദം, അതാണ് ആ സാമീപ്യത്തെ ബോധിപ്പിക്കുന്നത്. അതിൽ ചിത്തം വിഷയദേശപര്യന്തം, വിഷയം എവിടെയാണോ ആ വിഷയത്തിലെത്തി, അതാണ് വിഷയദേശപര്യന്തം. അവിടെ വിഷയാനുരഞ്ജിതമായിത്തീരുന്നു. ചിത്തത്തിന്റെ ഈ കളി ഉപയോഗിച്ചാണ് ദ്രഷ്ടാവ് പറ്റിക്കപ്പെടുന്നത്. ചില ആളുകൾ ഒന്നിന് ആവശ്യം വരുമ്പോഴാണ് അത് നേടാൻ ശ്രമിക്കുന്നത്. ഇന്ന് ആളുകൾ ആവശ്യത്തിനല്ല ഒന്നും നേടുന്നത്, ആവശ്യത്തിനൊരു വസ്തു അന്വേഷിക്കാനുള്ള ബുദ്ധി തന്നെ നശിപ്പിക്കുകയാണ്. ആവശ്യം വരുമ്പോൾ പ്രചോദിതമാകാനുള്ള
പ്രേരണാശക്തികൾ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യം വന്നാൽ വസ്തുവിനെ സൃഷ്ടിക്കും, ഇന്നില്ല. ഇന്ന് ആവശ്യങ്ങൾ മാറ്റിവയ്ക്കും, ആവശ്യങ്ങൾ നിഷേധിക്കും. ആവശ്യങ്ങൾ നിഷേധിച്ചും മാറ്റിവെച്ചും അസ്വസ്ഥമാകുന്നതാണ് വിദ്യാഭ്യാസവും വികാസവും. പരമാവശ്യമാണ് പ്രാണൻ. അതാവുന്നത്ര നശിപ്പിക്കും. പ്രാണൻ കഴിഞ്ഞാൽ അത്യന്താപേക്ഷിതമാണ് ജലം. അതിൽ യാതൊരു നിഷ്ഠയും ഉണ്ടാവില്ല. ആഹാരം, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. വിദ്യാഭ്യാസം നമുക്ക് തന്ന പരിഷ്കാരമാണ്. യാതൊരാവശ്യവുമില്ലാത്ത മനുഷ്യ ഉപകാരപ്രദമല്ലാത്ത ലക്ഷക്കണക്കിന് വസ്തുക്കളാണ്, പദാർത്ഥങ്ങളാണ് വ്യാവസായിക പുരോഗതിയുടെ ഭാഗമായി ഓരോ ദിവസവും ഉൽപ്പന്നമായി തന്നെ. അവയൊക്കെ നിങ്ങളുടെ മോഹത്തിലേക്ക് പരസ്യരൂപേണ വരുമ്പോൾ ആ പദാർത്ഥം നിങ്ങളുടെ ചിത്തത്തിൽ ഉദിച്ചാൽ ആ പദാർത്ഥദേശ പര്യന്തം ചിത്തമെത്തി അതിൻ്റെ അനുഭൂതി അനുഭവിക്കുന്നത് കൊണ്ടാണ് വാങ്ങി വീട്ടി വെക്കുന്നത്. ഇതിന്റെ പേരില ഭരണം നിലനിൽക്കുന്നത്. രാജാക്കന്മാർ ഭരിച്ച പോലല്ല ജനാധിപത്യത്തിലെ രാജാക്കന്മാർ. ജനങ്ങളുടെ ആവശ്യം നടപ്പാക്കി കൊടുക്കുന്നത് കൊണ്ട് രാജാവായി ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടതുകൊണ്ടല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കാതെ വ്യവസായികളുടെ ആവശ്യത്തിന് ജനങ്ങളെ മാറ്റിമറിച്ചു കൊടുക്കുന്ന വിധം നിയമനിർമ്മാണം ചെയ്ത് ജനാധിപത്യത്തെ വളർത്തിയെടുക്കുന്നത് കൊണ്ട് കിട്ടുന്ന ധനമാണ് ജനാധിപത്യ രാജാക്കന്മാരുടെ ജീവൻ. അതുകൊണ്ട് ഈ പ്രാചീന പഠനങ്ങളെല്ലാം അവർക്ക് ദ്രോഹകരമാണ്. അതുകൊണ്ട് ഇത് സിലബസിൽ എങ്ങും പെടാൻ പാടില്ല. സിലബസിലല്ലാതെ ആരെങ്കിലും പഠിക്കാൻ ഒരുങ്ങിയാൽ അവൻ മൂരാക്ഷിയാണെന്ന് പറയുന്നത് അവന്റെ ബോധത്തിൽ ജനിച്ച് ഇത് പഠിക്കാതിരിക്കാനാണ്. പിന്നെ ഇതൊക്കെ പഠിച്ചവർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നല് കാരണമാണ് ഞാനും പഠിച്ചവനാണെന്ന് പറയാൻ കുറെ ആളുകൾ ഇതിന്റെ പുസ്തകമൊക്കെ കക്ഷത്തിൽ വെച്ച് നടക്കുന്നത്. അവരെ പറ്റി വലിയ വിരോധം ഭരണാധികാരികൾക്കും വ്യവസായികൾക്കും ഇല്ല. കാരണം അവർക്ക് ഒന്നറിയാം, ഇവർ പഠിച്ചവരല്ല, ഇവരെ കൊണ്ട് ഉപദ്രവമില്ല. മാത്രമല്ല ഇവർ മോഹികളാണ് തങ്ങളെക്കാൾ. അതുകൊണ്ട് ഇവരുമായി കൂട്ടുകൂടിയാൽ ജനങ്ങളെ പറ്റിക്കാൻ ഇവരൂടെ കൂടും. കാരണം പഠിക്കാത്ത ഇവർ പഠിച്ചു എന്ന് പറയുമ്പോൾ
ഇവരെ കൊണ്ട് നമ്മുടെ ഇഷ്ടമുള്ളത് അതിലുള്ളതാണെന്ന് പറഞ്ഞ് പറയിപ്പിക്കാം. ഇവരുടെ മോഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വല്ലതും കൊടുത്തോണ്ടിരുന്ന ഇതാണ് അതിന്റെ മെച്ചം. ആരെങ്കിലും പഠിച്ചാൽ അവനോട് ഈ ഭരണാധികാരിക്കും വ്യവസായിക്കും ഈ പഠിച്ചു എന്ന് അഭിമാനിച്ചവനും ഒരുപോലെ വിരോധമുണ്ടാവും. അതൊക്കെയാണ് ഇതിന്റെ മെച്ചം. അതുകൊണ്ട് ഇതൊക്കെ അവനവന്റെ അനുഭൂതിക്കും അനുഭവത്തിനുമായി മാത്രം പഠിക്കുക. മനുഷ്യൻ പണ്ടൊക്കെ എങ്ങനെയാണ്? അവന് കയറി കിടക്കാൻ വീട് വേണം, അവൻ വീട് ഉണ്ടാക്കുകയാണ് ചെയ്ത്. ഇന്നങ്ങനെ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. നിനക്കൊരു മാടം കെട്ടാൻ പോലും അനുവാദമില്ല. നിങ്ങൾ നനഞ്ഞോ നനയാതെയോ ഇരിക്കട്ടെ, ആദ്യം നിങ്ങളതിന് ആപ്ലിക്കേഷൻ കൊടുക്കും, അനുമതി കിട്ടണം. മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾക്ക് മാത്രമല്ല, ഇനി കുറച്ച് കഴിയുമ്പോൾ പക്ഷികളെ ഒരു കൂട് കൂട്ടണമെങ്കിൽ അനുമതി ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കേണ്ടി വരും. വലിയ പണിയാണിത്, എല്ലാത്തിനും വേണം. അത് വെറുതെ ആരെങ്കിലും പെടുത്താ പോരാ. കൃത്യത പണിതാ പോരാ. കൃത്യതയൊന്നും ഇല്ലെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ളവൻ പണിയണം. അവൻ പണിതിട്ട് ഇഴിഞ്ഞു വീണാലും ആയിരം പേര് ചെത്താലും കുഴപ്പമില്ല, അത് മരണമല്ല. മനുഷ്യന്റെ ആവശ്യമായിരുന്നു അന്ന് പോയത്. അങ്ങനെ പോകുമ്പോ ബുദ്ധിക്കൊരു അടുക്കുണ്ട്, ചിത്തവൃത്തിക്കൊരു അടുക്കുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നോക്കുക, നിങ്ങൾ പെരുമാറുന്ന നിർത്തി നോക്കുക. മാനസിക ഉല്ലാസത്തിന്, സമാധാനത്തിന്, ശാരീരികമായ ഇന്ന ആവശ്യത്തിന്, ഇങ്ങനെയൊക്കെ ആവശ്യങ്ങളെ വ്യവച്ഛേദിച്ച് ഈ ആവശ്യത്തിലുള്ള എന്തെല്ലാം നിങ്ങൾ ഇതുവരെ സമ്പാദിച്ചു, ഈ ആവശ്യങ്ങളെ ഒന്നുപോലും സാധൂകരിക്കാതെ ഒരാഴ്ച നിങ്ങളുടെ ചെലവെത്രയാണ്? ആവശ്യങ്ങളെ സാധൂകരിക്കുന്ന ചെലവുകളെ എപ്പോഴാണോ അനാവശ്യങ്ങളെ സാധൂകരിക്കുന്ന ചെലവ് നിങ്ങൾക്കുണ്ടാകുന്നത്, അപ്പോൾ നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ചിത്തവൃത്തി തകരാറിലാകാൻ തുടങ്ങുകയാണ്. ഇത് മനസ്സിലായൊന്നറിയില്ല. നിങ്ങളുടെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരിക. ഇപ്പൊ കേട്ടിട്ട് പോയിട്ട് ആദ്യം പോയി ഭാര്യയും മക്കളെയും പഠിപ്പിക്കാൻ പോകും, സ്വയം പഠിക്കുകയില്ല.
അപ്പോഴാണ് തകരാറ്. കാരണം അത് കേട്ട് കഴിഞ്ഞപ്പോഴേ ചിലർ തീരുമാനിച്ചു നല്ല സാധനം കൈകിട്ടിട്ടുണ്ട്, ഇന്ന് എന്ന് അവളെയും പിള്ളേരെയും ഒന്ന് ശരിയാക്കിയിട്ടില്ല, ഞാൻ ശരിയായാൽ മതി, അത് കണ്ടവർ പഠിക്കും. അത് ചെയ്യുകയില്ല. കാരണം കാര്യമൊക്കെ ശരിയാണ്, എൻ്റെ സ്വഭാവം അത്ര വേഗം മാറ്റാൻ പറ്റില്ല. അവരെല്ലാം മാറിക്കഴിഞ്ഞ് അവസാനം ഞാൻ മാറാം എന്ന് പറഞ്ഞാൽ മാറണ്ടെന്നുള്ളത് ഉറപ്പായി. കാരണം അവർ മാറുകയല്ല. അങ്ങനെ തീരുമാനിച്ചേക്കരുത്. അപ്പോ ചിത്തം അനുഭവിക്കുന്നത് വസ്തുവിന്റെ ദേശത്ത് എത്തി ചിത്തം താതാത്മ്യം പ്രാപിക്കുകയാണ്. വസ്തു അവിടെ ഇരിക്കുകയുള്ളൂ, അവിടെ ചലിക്കാവുന്നത് ചിത്തത്തിനാണ്. അമേരിക്കയിൽ ഒരു വസ്തു ഉണ്ടെന്ന് അറിയുമ്പോൾ ചിത്തം അവിടെ എത്തുകയാണ്. ആ സാഹചര്യത്തിലാണ് അനുഭവിക്കുന്നത്, ബാഹ്യമായി തന്നെയാണ് അനുഭവിക്കുന്നത്. മനസ്സിലായതെന്നറിയില്ല. അവിടെ ആ ഉപരാഗ ശബ്ദം ആ സാമീപ്യത്തെ ബോധിപ്പിക്കുന്നു. അതിൽ ചിത്തം വിഷയദേശ പര്യന്തമെത്തി വിഷയാനുരഞ്ജിതമാവുന്നു. അതാണ് സ്വരൂപം മാറുന്നത്. തഥാ ദൃഷ്ടു സ്വരൂപേ അവസ്ഥാനമെന്ന അവസ്ഥ മാറി ചിത്തവൃത്തി കൊണ്ട് മാറുന്നു. അതുകൊണ്ട് ന്യായസംബന്ധമായ വിഷയ സംയോഗത്തെക്കാൾ യോഗസമ്മതമായ വിഷയ സംയോഗത്തിൻ്റെ വൈശിഷ്ട്യമെടുത്തു പറയുന്നതിന് ഉപരാഗ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു ഭാഷ്യകാരൻ. വ്യവഹിത വിഷയത്തോടൊപ്പം ചിത്തത്തിൻ്റെ അനുരക്തതയുടെ കാരണം ആ വിഷയവുമായി എങ്ങനെ ചിത്തം അനുരാഗത്തിലായി അതെന്തുകൊണ്ടായി എന്നത് ഭാഷ്യകാരൻ പറയുന്നു. ഇന്ദ്രിയ പ്രണാളികയേതി, ഭാഷ്യകാരൻ ആദ്യം പ്രയോഗിച്ചിരിക്കുന്നത് ഇന്ദ്രിയ പ്രണാളികയേതി എന്നാണ്. ആ ഇന്ദ്രിയ പ്രണാളികയേതി, ഇന്ദ്രിയ രൂപ പ്രണാളിക വഴി, നാളി പ്രകർഷേണയുള്ള നാളികൾ, ഓരോ ഇന്ദ്രിയത്തിനും സംവേദക നാഡികളുണ്ട്. ഈ വിവരം അറിയിക്കാൻ, ആ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ആ അറിയുന്നതനുസരിച്ച് അതിൽ പ്രിയമോ അപ്രിയമോ ഉളവാകും. രണ്ടും ഉളവാകുമ്പോൾ ദ്രഷ്ടാവ് ചിത്തം വഴി വസ്തുവായി പരിണമിക്കും. വിരോധം വന്നതുകൊണ്ട് പ്രയോജനമില്ല, അപ്പോഴും താപം തന്നെയാണ് ഉണ്ടാകുന്നത്. അതറിയണമെങ്കിൽ വത്സ അല്പം കഞ്ഞി കുടിക്കാം, കഞ്ഞിയുടെ അരി എന്തോ. പത്ത് പേര് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കും, പതിനൊന്നാമത് വത്സനെ വിളിച്ചതാണ്, അല്പം കഞ്ഞി കുടിക്കാം വത്സ. എന്തരിയുണ്ടാ കഞ്ഞി? ഇവിടെ ഇപ്പം ഒറ്റപ്പാലത്ത് കിട്ടുന്ന അരിക്കല്ലേ കഞ്ഞി വെക്കാൻ പറ്റും. ഞങ്ങൾ ഒറ്റപ്പാലത്ത് ഞാൻ കുടിക്കില്ല, വെള്ളയില്ലേ, ഒരു ക്യാൻസർ ഉണ്ടാവും. അവിടെ ഇരിക്കുന്നവൻ്റെ എല്ലാം തലച്ചോറിലേക്ക് വെള്ളയരി കഴിച്ചുകൊണ്ടിരിക്കുകയും ക്യാൻസർ കയറുകയും ചെയ്തു വത്സന് കാരണം. വത്സനെ വിളിക്കാതിരുന്നിരുന്നെങ്കിൽ ശല്യം കയറും. മനസ്സിലായി? അപ്പൊ വത്സനെ വിളിച്ചു കഴിഞ്ഞാണ്
ശ്രീകുമാറിനെ വിളിച്ചു. ആ ശ്രീകുമാറെ കഞ്ഞി കുടിക്കാൻ, ഇത് അരി കുത്തരിയാണ് ചുവന്നരിയാണ്, ആ ചുവന്നരിയാണ് ഞാൻ കുടിക്കാറുള്ളത്. ചുവന്നരി ഇത് രാസവളവും കീടനാശിനി അയ്യോ അതറിയില്ല, ഞങ്ങളല്ല കൃഷി ചെയ്യുന്നത്, ഇത് മറ്റുള്ളവർ കൃഷി ചെയ്തത് വാങ്ങിച്ചതാണ്. അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് കൃഷിയൊന്നുമില്ല, ഞാൻ കഴിക്കില്ല, ഞാൻ ഓർഗാനിക് മാത്രമേ, ഓർഗാനിക് അല്ലാത്തതൊക്കെ വിഷമാണ്. രണ്ടാമത്തെ ആളോട് ഇത് പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ അത് പഥ്യമല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ പുറകെയുള്ള എക്സ്പ്ലനേഷൻസ്. നിങ്ങളെ ബോധ്യം, ഈ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, ബാക്കിയുള്ളവർ കഴിക്കും, എന്ത് ബോധ്യപ്പെടുത്തിയാൽ, ഉണ്ടാക്കിയവൻ ഉണ്ടാക്കി കഴിഞ്ഞതാണ്, ഇനി അത് മാറ്റാൻ പറ്റില്ല, എടുത്ത് കളയുകയില്ല. എങ്കിലും അദ്ദേഹം അദ്ദേഹത്തെ ഒന്ന് ന്യായീകരിക്കാനാണ് പിന്നെ ഇതെല്ലാം പറയുന്നത്, ഒരു അറിവിന് വേണ്ടി പറയുന്നതും ഇത്തരം സന്ദർഭങ്ങളിൽ പറയുന്നതും തമ്മിലുള്ള അന്തരം അതാണ്. അപ്പോൾ അദ്ദേഹത്തിൽ വരുന്ന ആ എതിർപ്പെല്ലാം അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവും, കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ അദ്ദേഹം അറിയപ്പെട്ടു പോയി ഇങ്ങനെയാണെന്ന്, അപ്പൊ കഴിക്കാൻ പറ്റില്ല. ചില സ്വാമിജിമാരുടെ കൂട്ടാണ് ആളുകളെല്ലാം കൂടെ പറഞ്ഞ് ഇന്നതേ കഴിക്കുള്ളൂ എന്നങ്ങ് പ്രചരിപ്പിക്കും. ഈ ആളുകൾ വലിയ പേരായി സ്വാമി പാലേ കുടിക്കും, കട്ടൻകാപ്പിയൊന്നും കുടിക്കുക. അപ്പൊ സ്വാമി ആദ്യം തന്നെ കയറി പറയുകയില്ല ഞാൻ കട്ടൻകാപ്പിയോ കുടിക്കും എന്ന് പറയുകയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിത്വം പോയെങ്കിലോ എന്ന് എനിച്ചിതങ്ങ് അനുഭവിക്കും. കട്ടൻകാപ്പി കുടിക്കാൻ വല്ലാത്ത മോഹമുണ്ടാവും. അവസാനം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ശിങ്കിരിയെ വിളിച്ചിട്ട് കട്ടൻകാപ്പി ശരിയാക്കാൻ പറയും, ആരും കാണാതെ. ആ സമയത്ത് ആരും കഴിക്കരുത്. അപ്പൊ ശിങ്കിരി സ്വാമിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പുള്ളിക്ക് തിളപ്പിച്ചതാന്ന് പറഞ്ഞാൽ അവർക്കൂടെ കൊടുത്ത് പുള്ളി കുടിക്കും, ഒരു ഗ്ലാസ് എടുത്ത് അവിടെ മാറ്റി വെച്ചേ ഇവർ പോയി കഴിഞ്ഞ് കൊടുക്കാം, അപ്പോഴേക്ക് അത് ആരും തൂടി നാനാവിതോ. അതാണ് അതിന്റെ ഗതികേട്. ഇത് കഴിഞ്ഞ് ഇവൻ സ്വാമിയെ വരട്ടി തുടങ്ങും, കാരണം ബ്ലാക്ക്മെയിൽ ചെയ്യും, മറ്റുള്ളവർക്ക് അറിയാൻ മേലാത്ത രഹസ്യം ഇവൻ അറിയാം. അതുകൊണ്ട് ഇവനെ കാണുമ്പോഴെല്ലാം സ്വാമിക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും, ഇവനെ ഒരിക്കലും പണക്കി വിടാനും പറ്റിയില്ല. ഇതൊക്കെയാണ് എന്റെ ഗതികേട്. മറിച്ച് ആളുടെ കേക്ക് ആദ്യം തന്നെ പറഞ്ഞു ഞാൻ കെട്ടൻകാൻ പോയി കുടിക്കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തലപോകാനൊന്നുമില്ല, പക്ഷെ പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് പലപ്പോഴും മനുഷ്യൻ പെട്ടുപോകുന്നത്. ഈ പെടലാണ് ജീവിതം. ഡോക്ടർ വല്ലാതെ ജീവിക്കും, അതുകൊണ്ട് മനുഷ്യനെപ്പോഴും ഇതെല്ലാം ചെയ്യും. കാരണം ആ എതിർക്കുമ്പോഴും ചിത്തം പ്രക്ഷുബ്ധമാണ്, അനുകൂലിക്കുമ്പോഴും അതെ, വൃത്തി അതിൽ നിന്ന് മോചനം നേടില്ല, വൃത്തി ഇല്ലാതാവും. വൃത്തിയില്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ ആ വൃത്തി ഇല്ലെങ്കിൽ മറ്റൊരാൾ നമ്മോട് ചോദിക്കില്ല. നമുക്കും സമാനമാണ്, അവർക്കും സമാനം. ചോദിച്ചാൽ അതിനോട് വിരോധമൊന്നുമില്ല, അതവിടെ വെച്ചേക്കാൻ പറയും. ഒരുപാട് നിർബന്ധിച്ചാൽ ഒരു അല്പം എടുത്തിട്ട് പറയും മതി. അത് മതി എന്നുള്ളത് കൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാവും. നമ്മളൊരിടത്ത് ഇന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിക്കുന്ന നമ്മളെ നോക്കിയിട്ടാണ് അവർ നിർബന്ധിക്കുന്നത് കഴിക്കാൻ, കാരണം അവർക്കറിയാം നമുക്ക് മതിയായിട്ടില്ല.
മതിയായവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം, രണ്ടാമത് ചോദിക്കില്ല. മതിയെന്ന് ഫോർമാലിറ്റിക്ക് പറയാണ്, ബാക്കിയുള്ളവരൊക്കെ അത്രയൊക്കെ കഴിക്കുള്ളൂ. ഇയാളും അവരുടെ കൂടെ മതി എന്ന് പറയുന്നത് മതിയായിട്ടല്ല. അപ്പോൾ മകളെ തൃപ്തിപ്പെടുത്തി വിടണം എന്ന് വിചാരിച്ചാണ് അവർ വീണ്ടും നിർബന്ധിക്കുന്നത്. ഇതാണ് പൊതുവെയുള്ള നില. അപ്പോൾ അതറിയണം, തിരിച്ചറിയണം. എന്നിട്ട് ചിത്തവൃത്തിയെ അവിടെ നിരോധിക്കണം. അപ്പോൾ ചിത്തം വിഷയങ്ങളുമായി ചേരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ചിത്തം വിഷയദേശ പര്യന്തം എവിടെ വിഷയമിരിക്കുന്നു അവിടെ. അപ്പോൾ വ്യവഹിത വിഷയത്തോടൊപ്പം ചിത്തത്തിൻ്റെ അനുരക്തതയുടെ കാരണം ഭാഷ്യകാരൻ പറയുമ്പോഴാണ് ഇന്ദ്രിയ പ്രണാളികയേതി, ഇന്ദ്രിയരൂപ പ്രണാളിക വഴിയാണ് ചിത്തം ബാഹ്യ വിഷയത്തോട് ഉപരാഗാത്മക സംബന്ധമുണ്ടാക്കുന്നത്. ആ ഇന്ദ്രിയ പ്രണാളിക വഴിയാണ്, അതാണ് നിയന്ത്രിക്കേണ്ടത്. ഇന്ദ്രിയങ്ങളെയാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ മുന്നോട്ട് പഠിക്കുമ്പോൾ യമനിയമാസനാദികൾ യോഗത്തിൽ പഠന വിഷയമാകുന്നത് ഇത് കാരണമാണ്. ഇന്ദ്രിയങ്ങളാണ് വിഷയത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് പതഞ്ജലി യമത്തിന്, നിയമത്തിന്, ആസനത്തിന്, പ്രാണായാമത്തിന്, പ്രത്യാഹാരത്തിന്, ധാരണയ്ക്ക്, ധ്യാനത്തിന് ഒക്കെ പ്രാധാന്യം കൊടുത്തത്? സമാധിയിലെത്താൻ. ഇന്ദ്രിയ പ്രണാളിക വിഷയത്തെ കാണുമ്പോൾ അനുസ്മരിക്കുമ്പോൾ ഒക്കെ അസ്വസ്ഥതയാണ് വരുന്നത്. കാരണം ദ്രഷ്ടാവ് വിഷയത്തിലേക്ക് ചെന്നു, ദ്രഷ്ടാവ് സ്വന്തം സ്ഥിതിയിൽ അവസ്ഥാനം ചെയ്യുന്നില്ല. അവസ്ഥാനം ചെയ്തപ്പോൾ ശാന്തമായിരുന്നു. ശാന്തമായി ഒരിടത്തിരിക്കുന്ന ഞാൻ വിഷയചിന്തനം ചെയ്യുമ്പോൾ വേർക്കും വിറയ്ക്കും എല്ലാം വരാൻ തുടങ്ങി. കാരണം ആ വിഷയവുമായി ഞാൻ താതാത്മ്യം പ്രാപിച്ചു. ശത്രുവിനെക്കുറിച്ചും മിത്രത്തെക്കുറിച്ചും ഒക്കെ ആകാം, ബാഹ്യവസ്തുക്കളെക്കുറിച്ചാകാം. ഒരു വിഷയത്തിലിരിക്കുമ്പോൾ ചിത്തം അതിൽ നിൽക്കാതെ മറ്റൊരു വിഷയത്തെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്, വിഷയബാഹുല്യമാണ് ഇന്ന് കൂടുതലും കാണുന്നത്. അതാണ് വികാസം, അതാണ് പരിഷ്കാരം. വിഷയങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു ചിത്തത്തിൽ ആവശ്യം ഹേതുവായി രൂപപ്പെട്ട വിഷയങ്ങൾ അത് കഴിഞ്ഞു. അനാവശ്യമായി രൂപപ്പെട്ട വിഷയങ്ങൾ അതിൻ്റെ കാലമായി പറഞ്ഞു. അതൊന്നല്ല, ഒരായിരം.
അതുകൊണ്ട് ഒന്നിലും ഏകാഗ്രമായി നിൽക്കുകയല്ല അവസാനം വരെ. പഴയ കാലത്ത് അവനവനൊരു വീട് വേണം, ആ വീട് വെച്ചു. ആ വീട് നോക്കിക്കണ്ടു, അത് മാതൃകാപരമായി. ഇന്ന് അങ്ങനെ ചെയ്താൽ പോരാ. അന്നൊക്കെ ഡൽഹിയിൽ പോയി, 10,000-2,000 രൂപ കൊടുത്താൽ ഒരു ദിവസത്തേക്ക് കിടക്കാനുള്ള റൂം കിട്ടും, അല്ലെങ്കിൽ 10,000-10,000 രൂപ കൊടുത്താൽ അതിലും വലുത് കിട്ടും, ബുദ്ധിമുട്ടില്ല. ഇനി അതിലും കൂടിയ ആഡംബരത്തിൽ ജീവിക്കണമെങ്കിൽ കുറച്ചുകൂടെ കാശ് കൊടുത്താൽ മതി. ഗുരുവായൂർ പോയി, തൊഴുതു, അവിടെയും റൂമുണ്ട് കൊടുത്തു. താൽക്കാലികമായി പോകേണ്ട കാര്യമുള്ളൂ. ഇന്ന് ഞാനോ നിങ്ങളോ പോവണേ ഗുരുവായൂർ പോയിട്ട് ആദ്യം അന്വേഷിക്കുന്ന അവിടെ സ്ഥലത്തിന് എന്ത് വിലയുണ്ടെന്നാണ്. 10 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ തൊഴാൻ പോകുന്ന നമുക്ക് ഗുരുവായൂരൊരു ഫ്ലാറ്റോ വീടോ വേണം. മേടിച്ചിട്ടാൽ കുഴപ്പമില്ലല്ലോ, ഡെയിലി തൂത്തുവാരാൻ ആള് വേണം. അതൊന്നും അന്നേരം ഓർക്കുകയല്ല. ഒരു ഫ്ലാറ്റ് എനിക്ക് ഗുരുവായൂരുണ്ട്. ഒരെണ്ണം ഞാൻ തിരുനെല്ലി വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അത് ഗൃഹസ്ഥനാണെങ്കിലും ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് മൂകാംബിയിലും തിരുനെല്ലിയിലും ഗുരുവായൂരും ഒരു ആശ്രമം ഉണ്ടെന്നാണ്. ഡോക്ടറല്ലേ ഈയിടെ പറഞ്ഞേ. കാരണം സ്വാമി ഇനി പോവാണെങ്കിൽ അവിടെ എല്ലാ സൗകര്യമുണ്ട്. താക്കോൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ അവളോട് കൊണ്ടുവരാനേ ഇവിടെ ആളിനോട് പറഞ്ഞേക്കാം. ആ രീതിയിലാണ് പോകുന്നത്. ഇത് മോഹമാണ്. ഒരെണ്ണം വൃത്തിയായി സൂക്ഷിക്കാത്ത ആളുകളാണ്. ഇരിക്കുന്നിടം തന്നെ വൃത്തികേടാണ്. അതിനിടയിലാണ് ഈ 100 എണ്ണം. തൊഴിലാളിയെ കിട്ടാനില്ലെന്ന് പരാതിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഞാനൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തൊഴിലാളിയായിട്ട് ജീവിച്ചോണമെന്നാണ്. ഒരുത്തനും നമ്മളെ പോലെ ആയിരുന്നുള്ള അത്രയൊരു മനസ്സാണ് നമ്മൾ വികാസ കാലഘട്ടത്തിൽ, പരിഷ്കൃത കാലഘട്ടത്തിൽ രൂപപ്പെടുന്നത്. ഇത് ചിത്തം കൊണ്ടാണ്. ചിത്തം നാശോന്മുഖമാകുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ കയറി കയറിയാണ്, വസ്തുവിൽ പരിണമിച്ചിട്ടാണ്. ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ചിത്തത്തിന്റെ ബാഹ്യ വിഷയ ഉപരാഗം അത് അവിടെ വച്ച് അനുഭവിക്കുന്നതിന്റെ ഭാഗമായി ഇത് മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ മടുപ്പും അസ്വസ്ഥതയും അത് ഒരുവൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവൻ്റെ ബുദ്ധിമുട്ട് ഒരു പ്രാവശ്യം പോയി കണ്ടാൽ മതി, പിന്നെ ഈ പണിക്ക് നമ്മൾ പോവില്ല. അതിന് അവനെ വിമർശിച്ചുകൊണ്ട് നമ്മളും അതേ പണി ചെയ്യാനാണ് ഒരുങ്ങുന്നത്. നമുക്ക് 10 രൂപ കിട്ടിയാൽ അവൻ ചെയ്തത് ഡിറ്റോ ശരിപ്പെടുത്താനാണ്. ഒരു വ്യത്യാസവും വരില്ല. അപ്പൊ പ്രത്യക്ഷത്തിന്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞത്, വ്യാസഭാഷ്യത്തിന്റെ വ്യാഖ്യാനം. സാമാന്യമാത്രമർത്ഥം ഇത്യേകേ വിശേഷ ഏവേത്യന്യേ സാമാന്യ വിശേഷ തദത്തേത്യപരേ വാദിന പ്രതിപന്നാഹ തന്നിരാസായാഹ സാമാന്യ വിശേഷാത്മന ഇതി തദത്താഖിം തു താതാത്മ്യം അർത്ഥസ്യേ ഏതച്ച ഏകാന്താനഭ്യുപഗമാത് ഇത്യത്ര പ്രതിപാദയിഷ്യതേ. ഇനി അദ്ദേഹം
നിലവിൽ ഇതിനെക്കുറിച്ചുള്ള പലരുടെ അഭിപ്രായങ്ങളെ കുറിച്ച് പറയുകയാണ്. കുറച്ച് ചിന്തകർ വിഷയത്തെ സാമാന്യമാത്രമെന്നു തന്നെ മാനിക്കുന്നു. കുറേ ചിന്തകർ പറയുന്നത് വിഷയം സാമാന്യമാത്രമാണ്, കുറച്ചുപേരാകട്ടെ വിഷയത്തെ വിശേഷരൂപം എന്നു തന്നെ പറയുന്നു. അതുപോലെ ചിലരുടെ അഭിപ്രായത്തിൽ പദാർത്ഥം സാമാന്യവും വിശേഷവും രണ്ടും കൂടിയതാണ് എന്ന് പറയും. സാമാന്യമാണ് പദാർത്ഥം, വിശേഷമാണ് പദാർത്ഥം, സാമാന്യവും വിശേഷവും ചേർന്നതാണ് പദാർത്ഥം. അതായത് സാമാന്യ വിശേഷ വിശിഷ്ടമാണ്. ഈ മൂന്ന് മതങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് ഭാഷ്യകാരൻ വ്യാസദേവൻ യോഗാനുസാരിയായ സ്വമതത്തെ പറയുന്നു. സാമാന്യ വിശേഷാത്മന ഇതി എന്ന് പദാർത്ഥം സാമാന്യ വിശേഷ വിശിഷ്ടമല്ല, തദാത്മകമാണ്. സാമാന്യ വിശേഷ വിശിഷ്ടാത്മകമാണ് സാമാന്യ വിശേഷ വിശിഷ്ടമല്ല, സാമാന്യ വിശേഷാത്മകമാണ് എന്ന് വളരെ ഇതായിട്ട് പറയുക. സാമാന്യവും വിശേഷവും പദാർത്ഥധർമ്മമല്ല, പദാർത്ഥത്തിന്റെ ധർമ്മമല്ല സാമാന്യമോ വിശേഷമോ, സ്വരൂപമാണ്. ഇപ്രകാരം ചിത്തപരിണാമത്തിന്റെ ആധാരഭൂത വിഷയം സാമാന്യ വിശേഷാത്മകമാണ്. ഈ തഥ്യം ഏകാന്താനുഭ്യഗമാത് അഭ്യുപഗമാത് എന്ന് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. സാമാന്യമാത്രമർത്ഥ ഈ മതം ആകൃതി പദാർത്ഥവാദി മീമാംസകരുടേതാണ്. മീമാംസകരാണ് ആ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പദാർത്ഥ ആകൃതിയെക്കുറിച്ച് പറയുന്നത് അവരാണ്, ഭാട്ടന്മാർ. ഭാട്ടമതം എന്ന് പറയും, ഭട്ടമതം. പ്രഭാകര മിശ്രൻ, മറ്റേ അദ്ദേഹത്തിന്റെ ഗുരു, രണ്ട് മതങ്ങളാണ്. അവരുടെ സമ്പ്രദായ അനുസാരം ത്വക്ചക്ഷുരിന്ദ്രിയം വ്യക്തിവിശേഷത്തെ ഘടം പടം മുതലായവയെ ഗ്രഹിക്കുന്നു. അവർ പറയുന്നത് അങ്ങനെയാണ്. മിശ്രൻ, പ്രഭാകര മിശ്രൻ, തന്റെ പേര് വിട്ടുപോയി, കുമാരിലഭട്ട ഭട്ടസമ്പ്രദായം. കുമാരിലഭട്ട അത് ഓർമ്മയെന്ന് രചിച്ചത് അത് 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 ശങ്കരാചാര്യരാണ്. അത് എന്തോ ശങ്കരാചാര്യര് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ് കത്തിച്ചു കളഞ്ഞത്. അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കത്തിച്ചു കളഞ്ഞപ്പോൾ ശങ്കരാചാര്യര് തന്നെയാണ് അത് കംപ്ലീറ്റ് ചൊല്ലിക്കൊടുത്തതെന്നാണ് വൈ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനാണ്, മംഗളം മറ്റോ ആണ്.
അപ്പോ വ്യക്തിവിശേഷത്തെ കടം പടം ഒക്കെ വ്യക്തിവിശേഷമാണ്. കടം കല തുണി പടം അതൊക്കെ വ്യക്തിയാണ്. ആ വ്യക്തിവിശേഷത്തെ കടത്വം പടത്വം ആദിയായ സ്വസാമാന്യമാത്രത്തെ അല്ല, തഥാപി ദ്രവ്യത്തിൻ്റെ അടുത്ത് സാമാന്യത്തിൻ്റെ താതാത്മ്യ സംബന്ധം അഭേദ സംബന്ധം. അതുകൊണ്ട് ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ പദാർത്ഥഗത സാമാന്യത്തെ തന്നെ ഗ്രഹിക്കുന്നു, ഇതാണ് അവരുടെ വാദം. ഭാട്ടസമ്മതമായ ആകൃതിവാദത്തിന്റെ വിവേചനം ആകൃതിസ്തു ക്രിയാർത്ഥത്വാത്, അങ്ങനെയാണ് അവരതിന് പറയുന്നത് എന്ന സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആകൃതിസ്തു ക്രിയാർത്ഥത്വാത്. അടുത്ത മതമാണ് വിശേഷയേവ, മറ്റത് സാമാന്യമേവ. ഈ മതം സ്വലക്ഷണവിഷയകമായ ജ്ഞാനപ്രാമാണ്യവാദി ബൗദ്ധന്മാരുടേതാണ്. ഇവരുടെ മതത്തിൽ പ്രത്യേക പദാർത്ഥം ക്ഷണിക സ്വലക്ഷണകമാണ്. ക്ഷണിക വിജ്ഞാനം കൊണ്ടാണ് പദാർത്ഥത്തെ കാണുന്നത്. അവർ ക്ഷണിക പദാർത്ഥത്തിൽ സാമാന്യ രൂപധർമ്മത്തെ സ്വീകരിക്കുന്നില്ല. ജാതിധർമ്മത്തെ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സാമാന്യമാവട്ടെ അനേക പദാർത്ഥാനുഗതമായ നിത്യധർമ്മമാണ്. അനേക പദാർത്ഥങ്ങളിൽ കിടക്കുന്നതാണ് സാമാന്യമെന്ന് പറയുന്നത്. പദാർത്ഥം തന്നെ നിത്യമല്ലെന്നിരിക്കെ ധർമ്മിരൂപ അധികരണത്തെ അപേക്ഷിച്ച് നിലകൊള്ളുന്ന സാമാന്യം എങ്ങനെയാണ് നിത്യമാവുക? ഇതാണ് അവരുടെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, അനേക ക്ഷണിക ഘടകങ്ങളുടെ ഒരുമിച്ച് സ്ഥിതി സംഭവമല്ലാത്തതിനാൽ അവയിൽ അനേക ഘടാനുഗത സാമാന്യധർമ്മവും മാനിക്കാനാവില്ല. അതുകൊണ്ട് വിശേഷത്തിലാണ് അറിയുന്നതെന്നാണ്. മൂന്നാമത്തെ കാര്യം, പ്രത്യേക പദാർത്ഥത്തിന്റെ വേറെ വേറെ സ്വലക്ഷണമുണ്ട്. പദാർത്ഥത്തിൽ ഓരോന്നിനും വേറിട്ട് വേറിട്ട് ലക്ഷണങ്ങളുണ്ട്. ആ നിലയ്ക്ക് പിന്നെ എങ്ങനെയാണ് അവ സാമാന്യമായിത്തീരുന്നത്? അവയെല്ലാം വിശേഷമാണ്. അതുകൊണ്ട് ഇവരുടെ മതത്തിൽ പ്രത്യക്ഷ പ്രമാണം കൊണ്ട് ദ്രവ്യമാത്രത്തിന്റെ, ഏത് ദ്രവ്യമാണോ അതിൻ്റെ മാത്രം പ്രത്യക്ഷമുളവാകും. പദാർത്ഥത്തിൽ അന്യധർമ്മമൊന്നുമില്ല, അതിൻ്റെ പ്രത്യക്ഷമേ ഉള്ളൂ. ആ വിശേഷ പദാർത്ഥത്തിൻ്റെ പ്രത്യക്ഷമേ ഉള്ളൂ. സാമാന്യ വിശേഷ തദ്വത്ത, ഈ മതം ജാത്യാകൃതി വ്യക്തി പദാർത്ഥവാദി നൈയായികരുടേതാണ്. നൈയായികന്മാരാണ് അങ്ങനെ പറയുന്നത്. ഇവർ ജാത്യാകൃതി വ്യക്തയ പദാർത്ഥാഹ, ജാതി ആകൃതി വ്യക്തി ഇതാണ് പദാർത്ഥം, ഇതാണ് അവരുടെ വാദം. ഇത് ന്യായസൂത്രത്തിൽ പറയുന്നതാണ്. നൈയായികന്മാര് ഈ വാദമുള്ളവരാണ്.
പഴയ കാലത്ത് ഇതൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കണം. അങ്ങനെ പഠിച്ച് ഈ സൂത്രങ്ങളൊക്കെ കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാണ് ഇതൊക്കെ ജനറലായി പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് ആധുനിക വിദ്യാഭ്യാസം അങ്ങനെ അല്ലാത്തതുകൊണ്ട് അടിസ്ഥാനം ഇല്ലാതെ മുകളിലേക്ക് മുകളിലേക്ക് പഠിക്കാവുന്ന രീതി ആയതുകൊണ്ട് അങ്ങനെ പഠിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൗലികമായതൊന്നും പഠിക്കാതെ മുകളിലെ തൽക്കാലം പഠിക്കാം. വേദങ്ങൾ പഠിക്കണമെന്നില്ല, ഉപനിഷത്തുകൾ പഠിക്കണമെന്നില്ല, ഭഗവത്ഗീത പഠിക്കാം. അപ്പോ ഭഗവത്ഗീതയെ നമുക്ക് ഇഷ്ടംപോലെ വ്യാഖ്യാനിക്കാം, മറ്റത് ഇഷ്ടംപോലെ വ്യാഖ്യാനിക്കാനാവില്ല. വേദം പഠിച്ചിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ മാഹിംസ്യ സർവഭൂതാനി എന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഭഗവത്ഗീതയെ വേദാനുസാരിയായി, വേദങ്ങളെ വ്യസിച്ച വേദവ്യാസൻ രചിച്ച ഭഗവത്ഗീത വേദനിഷേധമാകരുത് എന്ന് നിർബന്ധമുണ്ടാവും. മറ്റതാ നിർബന്ധം ഉണ്ടാവില്ല. നമുക്കൊരത്യാവശ്യമുണ്ട്, അയ്യോക്കാരൻ നമ്മുടെ പട്ടിയെ കല്ലെറിഞ്ഞു, അവന്റെ പൂച്ചയെ നമ്മൾ വെട്ടിക്കൊന്നു. പൂച്ചയെ വെട്ടിക്കൊന്നതിന് ചോദിക്കാമെന്ന അവന്റെ മകൻ നമ്മുടെ അപ്പനെ തല്ലി, അവന്റെ കൈ നമ്മൾ വെട്ടി. അപ്പൊ നമ്മൾ പാണ്ഡവപക്ഷവും അവർ കൗരവപക്ഷവുമായി. പണ്ടാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ ഇടപെട്ടേനെ, ഇപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഇല്ലാത്തതുകൊണ്ട് അരൂപിയായ കൃഷ്ണൻ അരൂപിയായി നമ്മുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്, അവന്റെ കൂടെ ഇല്ല. അതിനനുസരിച്ച് ഭഗവത്ഗീതയെ തൽക്കാലം നമ്മൾ വ്യാഖ്യാനിച്ചൊപ്പിക്കുകയാണ്. അവനും ഇത് തന്നെയാണ്, അവൻ അവകാശപ്പെടുന്നത് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മപക്ഷം അവനാണെന്നാണ്. തീരുമാനം എടുക്കാറാവുമ്പോഴേക്ക് രണ്ടു കൂട്ടരും മരിക്കും, അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. ഭഗവത്ഗീത രണ്ടുപേരിലും മാറ്റമൊന്നും ഉണ്ടാക്കൂല. മറ്റത് വസ്തുതാപരമായി പഠിച്ചാൽ മാറ്റം ഉണ്ടാവും, അപ്പോൾ അതൊരു ഉപജീവന മാർഗം ആവില്ല. ഭഗവത്ഗീതയോ പതഞ്ജലി യോഗസൂത്രമോ ഒക്കെ പതിവായി പഠിപ്പിച്ചു തുടങ്ങിയാൽ അല്ല, പഠിപ്പിച്ചു തുടങ്ങിയാൽ കേൾക്കാൻ ആളുണ്ടാവില്ല. ആണ്ടിൽ ഒരിക്കലോ സംക്രാന്തിക്കോ ഭഗവത്ഗീത എന്ന് പറഞ്ഞൊരു സമ്മേളനമൊക്കെ വെച്ചാൽ ആളുണ്ടാവും. ഗീതയോടുള്ള താല്പര്യം കൊണ്ടല്ല, പഠിപ്പിക്കുന്ന ആളിനെ ഒന്ന് കാണാം, തൽക്കാലമായതുകൊണ്ട് അവിടെ നിന്ന് പോവാം, ആ കൂട്ടത്തിൽ ചില ഷോപ്പിങ്ങും കാര്യവും നടത്താം, പിന്നെ അവിടെ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം, പിന്നെ പറ്റിയാൽ വല്ലപ്പോഴും ഒക്കെ വരുന്നുള്ളൂ എങ്കിൽ അതിന്റെ കമ്മറ്റിയിലൊക്കെ ഒന്ന് പെട്ടാൽ വലിയ ശല്യമൊന്നുമില്ല. പെടാത്ത ആളുകളോടൊക്കെ ഞാനതിൽ പെട്ടതാണെന്ന് പറയാം. എന്നും ആവുമ്പോൾ ഇത് നടക്കുകയില്ല. അതാണ് നിങ്ങളുടെയും ബുദ്ധിമുട്ട്. തുടങ്ങി പരിചയപ്പെട്ടിട്ട് എങ്ങനെ നിർത്തണം എന്നൊരു ശങ്കമില്ല. അതിന്റെ കാരണം അതാണ്, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോ നിങ്ങൾ കൂട്ടുകാരനോട് പറയും, നീ അവന്ന് തേപ്പെടുക്കുന്നുണ്ടല്ലോ എണ്ണം പറഞ്ഞേക്കാൻ, അതിന്ന് കേൾക്കാം നാളെ കേൾക്കാം എന്ന് ധരിച്ച് വീട്ടിൽ സൂക്ഷിക്കും. കേൾക്കാൻ ഇതുവരെ നേരം കിട്ടുകയല്ല. അതിനിടയില്
പിള്ളേർ അതിനകത്ത് വേറെ വല്ല പാട്ടും കേട്ടു. അതോടെ നമ്മൾ രക്ഷപ്പെടും. അത് ഞാൻ കേൾക്കണമെന്ന് വിചാരിച്ചിരുന്ന പിള്ളേരതായാലും യേശുദാസിൻ്റെ ഒരു പാട്ട് കേട്ടു. അപ്പൊ അത് കാരണം അവിടും ഇവിടുമൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്, കേൾക്കണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതൊക്കെ ബന്ധങ്ങൾ ഇടിച്ചതാണെങ്കിൽ ഒരുപാട് തകർച്ചയ്ക്ക് ഇടയാവും. ഇതൊക്കെ ലോക സ്വഭാവമാണെന്നറിഞ്ഞാൽ ഇതാണ് ചിത്തവൃത്തി എന്നോർത്ത് സമാധാനിക്കും. അതാണ് ഇതിന്റെ പ്രശ്നം. എവിടെയാണ്? ജീവിതം മുഴുവൻ ഉള്ളതാണ് ഇതെല്ലാം. അപ്പൊ ചിത്തവൃത്തിയുടെ ഒരു തലമാണ്. അപ്പൊ ശാസ്ത്രത്തെ എങ്ങനെയാണ് അവർ പഠിച്ചു പോകുന്നത്? ഇത് സാമാന്യമാണ്, ഇത് വിശേഷമാണ്, ഇത് സാമാന്യ വിശേഷമാണ്, സാമാന്യ വിശേഷ സാമാന്യ വിശേഷ തദ്വത്ത രണ്ടും കൂടെയാണ്. ആ മതം ജാത്യാകൃതി വ്യക്തി പദാർത്ഥവാദി നൈയായികന്മാരുടേതാണ്. ജാത്യാകൃതി വ്യക്തയ പദാർത്ഥ, ഇതാണ് അവരുടെ സിദ്ധാന്തം. ഇവരുടെ മതത്തിൽ ജാതിവിശിഷ്ട വ്യക്തി, സാമാന്യ വിശിഷ്ട വ്യക്തി വിശേഷം ഇവയുടെ തന്നെ പ്രത്യക്ഷം ഉണ്ടാകും. ഇത് രണ്ടുമല്ല വ്യാസൻ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സാമാന്യ വിശേഷാത്മന ഈ മതം സാമാന്യ വിശേഷാത്മക തത്വാദി, സാമാന്യം വിശേഷം ഇവ സാമാന്യ വിശേഷാത്മകമാണ് എന്ന തത്വത്തെ അവതരിപ്പിക്കുന്ന തത്വവാദി യോഗാചാര്യന്മാരുടേതാണ്. ഇവരുടെ അഭിപ്രായത്തിൽ പദാർത്ഥം സാമാന്യ മാത്ര വിശേഷ മാത്ര അഥവാ സാമാന്യ വിശേഷത്വത്താരൂപമല്ല. ഇത് മൂന്നുമല്ല, മറിച്ച് സാമാന്യ വിശേഷ സ്വരൂപമാണ്. ഇതാണ് അവരുടെ വാദം. ഇവിടെ സാമാന്യ വിശേഷ ശബ്ദം കൊണ്ട് ധർമ്മധർമ്മികളുടെ ഗ്രഹണം ഉണ്ടാകും. ധർമ്മത്തിൻ്റെയും ധർമ്മിയുടെയും അറിവുണ്ടാകും. പ്രമാ ഇപ്രകാരം ധർമ്മ ധർമ്മിയിൽ താതാത്മ്യ സംബന്ധം ഉണ്ടാക്കുന്നുണ്ടോ, അവയിൽ താതാത്മ്യ സംബന്ധം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഏകാന്താനപ്യുപഗമാത് ഇത് ഏതേന ഭൂതേന്ദ്രിയേഷു ധർമ്മലക്ഷണാവസ്ഥ പരിണാമാ വ്യാഖ്യാത. ഇപ്രകാരം സ്ഥൂല സൂക്ഷ്മഭൂതങ്ങളിലും ഇന്ദ്രിയങ്ങളിലും രൂപം കാലം അവസ്ഥ ഇവയ്ക്കുണ്ടാകുന്ന ത്രിവിധ പരിണാമങ്ങളും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. സ്ഥൂലം സൂക്ഷ്മം, സ്ഥൂലഭൂതം സൂക്ഷ്മഭൂതം, അതുപോലെ ഇന്ദ്രിയങ്ങൾ, രൂപം കാലം അവസ്ഥ,
സ്ഥൂല സൂക്ഷ്മ ഭൂതങ്ങളില് ഇന്ദ്രിയങ്ങളില് രൂപം കാലം അവസ്ഥ ഇവയ്ക്കുണ്ടാകുന്ന മൂന്ന് വിധ പരിണാമങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. വിഷയരൂപത്തിലും അതിൻ്റെ വാസനാരൂപത്തിലും വൃത്തികൾ പെരുകുന്നത് ചിത്തധർമ്മമാണ്. ചിത്തം തന്നെയാണ് വിഷയാകാരമായി പരിണമിക്കുന്നത്. അതിൽ ചിത്തം ചിലപ്പോൾ ഏകാഗ്രമാകുമ്പോൾ എങ്ങനെ വിഷയം ഉള്ളിൽ പരിണമിക്കുന്നുവോ അതുപോലെ ബാഹ്യമായും പരിണമിക്കുന്ന അവസ്ഥ പോലുമാണ്. അത് ചിത്തത്തിന്റെ കഴിവാണ്. ചിത്തം വിഷയത്തെ എങ്ങനെ പരിണമിപ്പിക്കുന്നു അതനുസരിച്ചാണ് കാഴ്ച മുഴുവൻ. അല്ല, വിഷയം പോലെയല്ല കാണുന്നത്. ബാഹ്യവിഷയമായ സ്ത്രീ അമ്മയാകുന്നത് ചിത്തപരിണാമം കൊണ്ടാണ്, ഭാര്യയാകുന്നത് ചിത്തപരിണാമം കൊണ്ടാണ്, കാമുകിയാകുന്നത് ചിത്തപരിണാമം കൊണ്ടാണ്, ഭാര്യയാകുന്നത് ചിത്തപരിണാമം കൊണ്ടാണ്. സ്ത്രീയല്ല അവിടെ പരിണമിക്കുന്നത്, ചിത്തമാണ് പരിണമിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാ വസ്തുക്കളോടുമുള്ള സമീപനം അതാണ്. ഡോക്ടർ അങ്ങേറ്റത്തെ ഇരുന്നു, അവന് ഡോക്ടർ കസേര കളിക്കണ്ട. അവ തമ്മിലല്ല അവിടെ. ധർമ്മ ധർമ്മി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, അതിൻ്റെ ധർമ്മവും ആ വസ്തു ധർമ്മിയുമാണ്. ഓരോ വസ്തു എടുക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഒരു ധർമ്മമുണ്ട്. ആ വസ്തുവിനെ അതിൻ്റെ ധർമ്മി എന്ന് പറയും. അത് അന്നേരം ചോദിച്ചിരുന്നത് എളുപ്പമാണ്. അവിടെ പോലും ഇവിടം വരെയുള്ള ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അത് കുറേ കഴിഞ്ഞ് പഴയ തുറന്ന് എടുത്ത് ചോദിക്കും. അപ്പോഴാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയൊന്നും അതിൻ്റെ തുടർച്ചയായി കേറുകയല്ല. ധർമ്മം ധർമ്മി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പഞ്ചസാര ധർമ്മിയും മധുരം അതിൻ്റെ ധർമ്മവുമാണെന്ന് പറയുന്നത്. അപ്പോ അപ്പൊ വിഷയരൂപത്തിലും അതിൻ്റെ വാസനാരൂപത്തിലും വൃത്തികൾ പെരുകുന്നത് ചിത്തധർമ്മമാണ്. ആ ചിത്തമാണ് വിഷയാകാരമായി പരിണമിക്കുന്നത്. ആ മാറ്റം ചിത്തത്തിൻ്റെ ധർമ്മമാണ്, വിഷയത്തിൻ്റെയല്ല. അതിൽ നിന്നുളവാകുന്ന വാസനകളും ചിത്തധർമ്മമാണ്. വാസനകളും ചിത്തമാവുണ്ടാക്കുന്നത്. അങ്ങനെ വാസനാരൂപത്തിലും ചിത്തം പരിണമിക്കുന്നു. ചിത്തത്തെ ആശ്രയിച്ചാണ് ഈ പരിണാമങ്ങളെല്ലാം. അതുകൊണ്ട് അതിനെ ശാന്തം, ഉദിതം, അവ്യപദേശ്യം എന്നിങ്ങനെ മൂന്ന് ലക്ഷണങ്ങളോടുകൂടിയതാണ്. ശാന്തം, ഉദിതം, അവ്യപദേശ്യം എന്ന്. ആ ചിത്തത്തിലുണ്ട്. പൂർവ അനുമിതികളിൽ ഒട്ടേറെ വസ്തുക്കൾ കണ്ട ചിത്തമായി. അവിടെയാണ് ഈ ചിത്തത്തിനകത്ത് ഒട്ടേറെ അറിവ് കിടക്കുന്നത്.
അതിലേക്കാ പുതും കൂടെ കൊണ്ടിടുന്നു. വസ്തുവിന് പ്രാധാന്യം ചിത്തം തീരുമാനിക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ കോടിക്കണക്കിന് രൂപ ഒരു ജോലിക്ക് കൊണ്ട് കൊടുക്കുന്നത്. ആ രൂപ ഭയങ്കര ഇട്ടാ ജീവിക്കാൻ പറ്റും. പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ, ചോദിച്ച പൈസയ്ക്ക് വേണ്ടിയാണല്ലോ. 1.5 കോടി രൂപ കൊടുത്ത് ഒരു സ്കൂള് വിലയ്ക്ക് വാങ്ങിക്കാം. സ്കൂള് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, 1.5 കോടിയേ വിലയുള്ളൂ. അപ്പോഴാണ് അവിടെ ഒരു വേക്കൻസി വരുന്നത്. 1 കോടി രൂപയുടെ അത്യാവശ്യമാണെങ്കിൽ സ്കൂള് തന്നെ കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ് പയ്യന്നൂരുടെ അടുത്ത്. സ്ഥലപ്പേര് മറന്നുപോയി, കാരണം മൊത്തം വിറ്റേക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ 2 വേക്കൻസി ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. ഫോറിനിലുള്ള ഒരുത്തൻ, അവൻ്റെ സഹോദരിക്ക് ഒരു ജോലി വേണം, 1 കോടി രൂപ കൊടുക്കാൻ തയ്യാറ്. വെറുതെ ഒരു ജോലിക്ക് വേണ്ടിയാണ്, ടീച്ചർ പോസ്റ്റിന് വേണ്ടിയാണ്. ആ 1 കോടിയും കൊടുത്ത് ഈ സ്കൂള് വാങ്ങിച്ചിട്ട് സിസ്റ്ററിനെ അവിടെയാക്കി ഇവന് മാനേജരായിട്ടിരിക്കാം. പക്ഷെ ഇവൻ മാത്രം അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരെണ്ണം വിൽപ്പനയ്ക്ക് ഇരിക്കുകയാണ്. ഒരു കോടി വാങ്ങിച്ചു കൊടുത്ത് വാങ്ങിച്ചു, മറ്റൊന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. അപ്പൊ ഇങ്ങനെയാണ് അത് വരുന്നത്. അല്ലെങ്കിൽ അത്രയും പൈസ കൊണ്ടോ കൊടുക്കുമോ? പല പല കാര്യങ്ങളിലും നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ചിത്തമാണ് തീരുമാനിക്കുന്നത്. അവിടെ നമ്മൾ പറയുകയാണ്, സ്വന്തം വസ്തു വിറ്റിട്ട്, കിടപ്പടം വിറ്റിട്ട്, 5 മക്കളുള്ളവൻ ഒരു മകന്റെ ജോലിക്ക് വേണ്ടി, മകളുടെ പഠിത്തത്തിന് വേണ്ടിയൊക്കെ കൊടുക്കുമ്പോൾ ചിത്തം തീരുമാനിച്ചതാണ്. ചിത്തമാണ് വാസനാരൂപമായും ചിത്തമാണ് വിഷയമായും പരിണമിക്കുന്നത്. ചിത്തത്തിൻ്റെ പരിണാമമാണ് ഇത് മുഴുവൻ. ചിത്തത്തിൻ്റെ പരിണാമത്തിനനുസരിച്ചാണ് സകലതും ചിത്തമാണ്. എല്ലാം സകല പരിപാടി ചിത്തം. ഇന്നലെ വരെ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് വാദിച്ച് നടന്ന് ചിത്തത്തിൽ പെട്ടെന്ന് താൻ മാതൃകയാക്കിയ നേതാക്കന്മാരെക്കാൾ കൂടിയ എന്തോ ഒരു സൗഭാഗ്യം ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്ന ഒരുത്തൻ നേടിയെന്ന് കണ്ടാൽ പിറ്റേ ദിവസം രാവിലെ നേരെ തിരിഞ്ഞ് ഇപ്പുറത്താവും. അതല്ലേ എന്റെ രസം. സങ്കല്പവികല്പാത്മകം. മനസ്സ് എന്ന് പറയുന്നതും ബുദ്ധി എന്ന് പറയുന്നതുമൊക്കെ ഈ ചിത്തത്തോട് ചേർന്ന് നിൽക്കുന്ന അന്ധകരണത്തിൻ്റെ വിലാസങ്ങളെയാണ് പറയുന്നത്. അതിൽ എല്ലാം ചേർത്ത് വച്ചിട്ടാണ് നമ്മളിവിടെ ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത്. അവിടെ ബുദ്ധി അംശവും മനസ്സിൻ്റെ അംശവും എല്ലാം ഈ ചിത്തത്തിൽ അന്തർലീനമാണ്. ചിത്തം എന്നത് പാതഞ്ജല യോഗസൂത്രകാരൻ സമഗ്രമായി പറഞ്ഞിരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ലൗകിക വ്യവഹാരങ്ങളിലും മറ്റു ശാസ്ത്രങ്ങളിലും ഭൂതം, വർത്തമാനം, ഭാവി എന്ന് പറഞ്ഞു വരുന്നു. ഭൂതം, വർത്തമാനം, ഭാവി എല്ലാ ലൗകിക വ്യവഹാരങ്ങളിലും ഇതുണ്ട്. അതിന് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. മനസ്സ് വ്യക്തമായി സങ്കല്പവികല്പാത്മകം മന, ചിന്തനകർത്തൃ ചിത്തം, നിശ്ചയാത്മിക ബുദ്ധി, ഞാൻ എന്ന് പറയുന്നത് അഹങ്കാരം. ഇങ്ങനെയാണ് ആ 4 എണ്ണം.
അത് നാലും യോഗസൂത്രം പഠിക്കുമ്പോൾ ചിത്തവിഭൂതികൾ തന്നെയാണ്. വികൽപ്പം എന്ന് പറയുന്നത് ഒരു വസ്തു ഉള്ളത് ആണ് എങ്കിൽ അത് സങ്കല്പമാണ്. മനസ്സിൻ്റെ പ്രത്യേകത ഇല്ലാത്തതും രൂപപ്പെടുത്തും. ആ അതൊക്കെ മനസ്സിൻ്റെ ഒരു വിഭൂതിയാണ്. അതുകൊണ്ട് മനസ്സത്തരം വിഭൂതികളോട് കൂടിയതാണ് മനസ്സ്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. ചിത്തം തന്നെ എന്ന് പഠിച്ചുകൊണ്ടാൽ മതി. കാരണം ചിത്തത്തിൻ്റെ ഒരു വിഭൂതി മാത്രമാണ്, ബാക്കിയെല്ലാം. ഇവിടെ നമുക്ക് ഉദാഹരണത്തിനൊരു ഘടമെടുക്കാം. ഒരേ ഘടാകാര വൃത്തി തന്നെ ഇത് മൂന്നുമാവാം. ഉദിതമായ ഘടത്തിൽ പുതുമയുണ്ട്. ഉദിതം പെട്ടെന്നുണ്ടായ ഘടത്തിൽ പുതുമയുണ്ട്. ക്ഷണം കൊണ്ട് ശാന്തമാകുന്ന അതിൽ പഴമ അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു കുടമെടുത്താൽ ആ കുടത്തിൽ പുതുമ അത് ഉദിതമാണ്. അതിപ്പോൾ ഉണ്ടായതാണ്. ഇപ്പോൾ ഉണ്ടായതാണെങ്കിലും അത് ശാന്തമാണ്. അതിലൊരു പഴമ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതുപോലെ അവ്യപദേശത്തോടുകൂടിയ ഘടമാണ് അതിൻ്റെ പിണ്ഡം. പിണ്ഡത്തിൽ ഘടത്തിൻ്റെ പിറവിയുണ്ട്. പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ്, മണ്ണാണ് ഘടമായിട്ട് രൂപാന്തരം പ്രാപിച്ചു നിൽക്കുന്നത്. ഇങ്ങനെ ചിത്തത്തിൻ്റെ വൃത്തിക്ക് ഈ മൂന്ന് ഭാവങ്ങളും ഏത് വിഷയത്തോട് ചേർത്തും ഇങ്ങനെ പറയാം. ഇങ്ങനെ ലക്ഷണ പരിണാമത്തെ അവലംബിച്ച് ധർമ്മത്തിലുള്ള പുരാണത്വം, നവത്വം ആദി അവസ്ഥാഭേദമാണ് ഉള്ളത്. അതിൻ്റെ പിണ്ഡം, പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ്, അത് എത്ര, ആ മാറ്റം എത്ര സ്ഥലത്തെ ആഗിരണം ചെയ്യും, അതിലെന്തുമാത്രം മാറ്ററുണ്ട്, ദ്രവ്യമുണ്ട്. ആ രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം. ഇപ്രകാരം അതാണല്ലോ പറഞ്ഞേ, ധർമ്മത്തിലുള്ള പുരാണത്വം, നവത്വം മുതലായ അവസ്ഥാഭേദമാണ് അതിലുള്ളത്. ഇപ്രകാരം പൃഥ്വി തുടങ്ങിയ ഭൂതങ്ങളിലും കണ്ണ് മൂക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലും ധർമ്മപരിണാമവും ലക്ഷണപരിണാമവും അവസ്ഥാപരിണാമവും, ധർമ്മപരിണാമം, ലക്ഷണപരിണാമം, അവസ്ഥാപരിണാമം, ഇത് മൂന്നും ഇങ്ങനെ മനസ്സിലാക്കും. ഈ ഒരു പരിണാമത്തെ ഒരു ക്ഷണം എന്ന് പറയും. ഒരു ക്ഷണമാണ് ഈ പരിണാമം. ഇപ്രകാരമുള്ള ക്ഷണിക പരിണാമം സകല വസ്തുക്കളിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഭാവനയിലുള്ള വസ്തുക്കളെ ഓരോ ക്ഷണവും ഇങ്ങനെ പരിണമിച്ചുകൊണ്ടായിരിക്കുന്നു. പരിണാമശൂന്യമായിട്ട് ഒന്നു മാത്രമേ ഉള്ളൂ, ചിച്ചക്കൃതി. ബാക്കിയെല്ലാം ക്ഷണത്തിൽ പരിണമിക്കും. അപ്പോൾ ഇതാണ് പ്രത്യക്ഷത്തിൻ്റെ പ്രത്യേകതയെന്ന് വ്യാസൻ ഭാഷ്യത്തിലും ഭാഷ്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ത
തത്വവൈശാരദീകാരൻ തത്വവൈശാരദിയിലും പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് അനുമാന പ്രമാണം. ഇത്രയും പ്രത്യക്ഷ പ്രമാണമാണ്. പദാർത്ഥത്തിന്റെ ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും. പദാർത്ഥം എന്ന് പറയുന്നത് അനുനിമിഷം അതിലും പരിണാമം വന്നുകൊണ്ടായിരിക്കും. പരിണാമമില്ലാത്ത ഒന്ന് ചിച്ചക്തി മാത്രമാണ്. ഇന്ദ്രിയങ്ങൾ പരിണമിച്ചുകൊണ്ടായിരിക്കും, സദാ ശരീരം പരിണമിച്ചുകൊണ്ടായിരിക്കുന്നത്, ദ്രവ്യങ്ങളായ ദ്രവ്യങ്ങളെല്ലാം പരിണമിച്ചുകൊണ്ടായിരിക്കുന്നത്. അതിൽ കാലം പരിണാമത്തിനാധാരമാണ്, ദേശം പരിണാമത്തിനാധാരമാണ്. പാവയ്ക്കാ കഴിച്ചു എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ പാവയ്ക്കയും ആലപ്പുഴയിലെ പാവയ്ക്കയും രണ്ട് പാവയ്ക്കയാണ് എൻ്റെ കണ്ടന്റിലൊക്കെ. അപ്പൊ ദേശം അതിനെ പരിണമിപ്പിക്കുന്നുണ്ട്. ഭോപ്പാലിൽ ചെന്നിട്ട് പച്ചക്കറി നിന്നിട്ട് ഒരു കാര്യമുണ്ട്, അതിന് വേണ്ടത്ര മിനറൽസ് ഒന്നും അതിനകത്തില്ല. ടേസ്റ്റും വ്യത്യാസമാണ്, രസം വ്യത്യാസമാണ്, അതിൻ്റെ വീര്യം വ്യത്യാസമാണ്, അതിൻ്റെ വിഭാഗം വ്യത്യാസമാണ്. പദാർത്ഥം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാണുമ്പോ രണ്ടും പാവയ്ക്കയാണ്, കാണുമ്പോ രണ്ടും പാവയ്ക്കയാണ് ആകൃതിയിലുമൊക്കെ. കാരണം പാവലിന്റെ വിത്തിട്ടാ ഉണ്ടായത്. അതില് അത് പാവലിന്റെ വിത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് പാവലാണ്. അത് കുറേ കാലം വിത്തിട്ട് 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 വരുമ്പോൾ അതിന് കുറച്ച് രൂപമാറ്റം സംഭവിക്കും. അതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് സംഭവിക്കുക, കണ്ടാൽ തിരിച്ചറിയുന്നതല്ല. പക്ഷെ കണ്ടന്റിന്റെ മാറ്റം തിരിച്ചറിയാവുന്ന മാറ്റമാണ്. ആ അതിന് മാറ്റം വരും. എന്താ ചോദിച്ചു? അടിസ്ഥാന മൗലികമായ അതിന് മാറ്റം വരില്ല, ബാക്കിയെല്ലാം മാറ്റം വരും. അതിലെ കണ്ടന്റിന് മാറ്റം വരും. അതിന് കാരണം അതിലിരിക്കുന്ന മുമ്പ് പറഞ്ഞ ഉദിതം, ശാന്തം, അവ്യപദേശം എന്ന മാറ്റമാണ്. അതെല്ലാത്തിനും ഉണ്ട്. ചിച്ചക്കൃതി മാത്രം. ആ ചിച്ചക്കൃതിക്ക് മാറ്റം ഉണ്ടാവില്ല. ആ ചിച്ചക്കൃതി ആണ് ചിത്തമായി വിഷയാകാരമായി രൂപാന്തരപ്പെടുന്നത്. ആ മാറ്റമില്ലാത്ത ബോധം തന്നെയാണ് ചിത്തിന് അറിവിനെ കൊടുക്കുന്നത്. ആ ചിത്തമാണ് പരിണമിക്കുന്നത്. ചിത്തം തന്നെയാണ് ഈ വിഷയങ്ങളായി രൂപാന്തരപ്പെടുന്നത്. അടുത്തത് അനുമാനം. ബോധത്തിൽ കലർപ്പ് വരുത്താൻ പറ്റുകയില്ല, ബോധം സ്വച്ഛമാണ്. ആ ഇത് ആ ബോധത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന ചിത്തമാണ് ഈ മാറ്റമെല്ലാം വരുത്തുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചോദ്യം ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എളുപ്പമാണ്. കാരണം ആദ്യം അങ്ങേയറ്റത്തെ ചോദ്യമാവുമ്പോൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അനുമാനം ആഗമം എന്നീ വൃത്തികളുടെ വിഷയത്തിൽ നിന്ന് പ്രത്യക്ഷ വൃത്തിയുടെ വിഷയത്തെ ഭാഷ്യകാരൻ വേർപെടുത്തി കാണുന്നു. വിശേഷാവധാരണ പ്രധാന ഇതി
പ്രത്യക്ഷ വൃത്തി വിശേഷാവധാരണ പ്രധാനയാണ്. അതായത് പ്രത്യക്ഷ വൃത്തിയിൽ പദാർത്ഥനിഷ്ഠ സാമാന്യരൂപം കൂടി സ്ഫുരിതമാണ്. പ്രത്യക്ഷ വൃത്തിയുടെ വിഷയഭൂതമായ അത് സാമാന്യ വിശേഷം പ്രതി, സാമാന്യവും വിശേഷവും ഓരോന്നും, സാമാന്യ വിശേഷം പ്രതി ഗൗണരൂപത്തിൽ ഭാസിതമാണ്, അപ്രധാന രൂപത്തിൽ. പ്രത്യക്ഷ പ്രമാണത്തിലുള്ളത് പ്രത്യക്ഷാത്മകജ്ഞാന സാക്ഷാത്കാരത്തിന്റെ ഉപലക്ഷകമാണ്. ഇതുകൊണ്ട് വിവേകഖ്യാതിരൂപ സാക്ഷാത്കാരവും കൂടി അഭിലക്ഷിതമാണ്. അതുകൊണ്ട് ഇത് തമ്മിലുള്ള ആ ബന്ധവും കൂടെ തത്വവൈശാരദീകരൻ പറയുകയാണ്. അത് കഴിഞ്ഞാകാം അനുമാന പ്രമാണം. ഫലവിപ്രതിപത്തി നിരാകരോതി ഫലം പൗരുഷേയ ചിത്തവൃത്തി ബോധ ഇതി നനു പുരുഷവർത്തി ബോധ കഥം ചിത്തഗതായ വൃത്തേ ഫലം നഹി ഖതിരഗോചര വ്യാപാരേണ പരശുന ഫലാശേ ചിത ക്രിയത ഇത്യതാഹ അവിശിഷ്ട ഇതി നഹി പുരുഷഗതോ ബോധോ ജന്യതേ അവിദു ചൈതന്യമേവ ബുദ്ധിദർപ്പണ പ്രതിബിംബിതം ബുദ്ധിവൃത്യർത്ഥാകാരയ തദാകാരത ആപദ്യമാനം ഫലം തച്ച തഥാഭൂതം ബുദ്ധേരവിശിഷ്ടം ബുദ്ധ്യാത്മകം വൃത്തിശ്ച ബുദ്ധ്യാത്മികേതി സമാനാധികരണാത് യുക്ത പ്രമാണഫലഭാവ ഇത്യർത്ഥ. ഫലത്തിൻ്റെ കാര്യത്തിൽ പാരസ്പരികമായി കാര്യരാഹിത്യത്തെ നിരാകരിച്ചുകൊണ്ട് ഭാഷ്യകാരൻ പറയും, ഫലം പൗരുഷേയ ചിത്തവൃത്തി ബോധ ഇതി. ഭാഷ്യകാരൻ ഭാഷ്യത്തിൽ ഉപയോഗിച്ച പദമാണ് പൗരുഷേയ ചിത്തവൃത്തി ബോധ ഇതി. ചിത്തവൃത്തിയിൽ നിന്നുൽപ്പന്നമായ പുരുഷനിഷ്ഠമായ അറിവാണ് ഫലം, അതായത് പ്രമാ എന്ന് പറഞ്ഞാൽ വിഷയരൂപിണി ചിത്തവൃത്തിയുടെ വിഷയമുളവാക്കുന്ന ഏതൊരു വിഷയജ്ഞാനം, ഏതൊരു പുരുഷനിഷ്ഠമായ ജ്ഞാനമുണ്ടോ ആയതിനെ വൃത്തിജന്യമായ പ്രമാ, വൃത്തിജന്യമായ ഫലം എന്ന് പറയപ്പെടുന്നു. ഇവിടെ ചിത്തവൃത്തിയുടെ ഫലം പുരുഷവർത്തി ബോധം എങ്ങനെ ഉണ്ടാകുന്നു എന്നൊരു ശങ്കയുണ്ടാകും. ചിത്തവൃത്തിയുടെ ഫലമായ പുരുഷവർത്തി ബോധം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, പുരുഷഗതമായ ബോധത്തെ ചിത്തവൃത്തിരൂപമായ പ്രമാണത്തിൻ്റെ ഫലം എന്നെങ്ങനെയാണ് പറയുക? എന്തുകൊണ്ടെന്നാൽ കരിങ്ങാലി മരം കോടാലി കൊണ്ട് വെട്ടിയാൽ പ്ലാശ് മരം മുറിയില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ചിത്തവൃത്തിയും പുരുഷജ്ഞാനവും, ഒന്ന് കരിങ്ങാലിയും ഒന്ന് പ്ലാശും, അങ്ങനെ എടുത്താലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അപ്പോ കരിങ്ങാലിയിൽ വെട്ടിയാൽ പ്ലാശ് മുറിയില്ല. അപ്പൊ ചിത്തവൃത്തിയുടെ ഫലം
പുരുഷവർത്തി ബോധം എങ്ങനെ ഉളവാകും എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി തത്വവിശാരദീകാരൻ പറയുമ്പോൾ ഈ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു. അതുപോലെ പ്രകൃതത്തിൽ ചിത്തത്തിൻ്റെ വൃത്തിരൂപ വ്യവഹാരം, ചിത്തത്തിൻ്റെ വൃത്തിരൂപ വ്യാപാരം ചിത്തത്തിലും ചിത്തവൃത്തിരൂപ വ്യാപാരത്തിൻ്റെ പൗരുഷേയ ബുധരൂപ ഫലം പുരുഷനിലും എങ്ങനെയുള്ളവാകും, ചിത്തരൂപാധികരണത്തിൽ ഉണ്ടാവുന്ന വിഷയവ്യാപാരൂപവൃത്തിയുടെ പ്രമാരൂപമായ ഫലവും അതേ ചിത്താധികരണത്തിൽ തന്നെയല്ലേ ഉണ്ടാവുക? ഇവിടെയാണ് ഭാഷ്യകാരൻ പറയുന്നു അവിശിഷ്ട ഇതി. പുരുഷനിൽ ജ്ഞാനം ഉളവാകുന്നില്ല, അവിശിഷ്ട ഇതി പുരുഷനിൽ ഉണ്ടാകുന്നില്ല. അതാകട്ടെ, പുരുഷനാകട്ടെ ചൈതന്യാത്മകം ജ്ഞാനസ്വരൂപം തന്നെയാണ്. പുരുഷനിലല്ല ഇതുണ്ടാകുന്നത്. അനിത്യമായ വിഷയജ്ഞാനത്തിൽ ബന്ധിച്ചിട്ടുള്ള പുരുഷനിൽ പറയപ്പെട്ട പൗരുഷേയ ബോധത്തെ ഇപ്രകാരമാണ് കണക്കാക്കുന്നത്. അർത്ഥകാരിത വിഷയാകാരിത, അർത്ഥം വിഷയം, അർത്ഥകാരിത വിഷയാകാരിത ബുദ്ധിവൃത്തിക്ക് തദാകാരതയെ പ്രാപ്തമാക്കുന്നതാണ് പൗരുഷഫലം. ബുദ്ധിവൃത്തിയാണ് വിഷയാകാരം കൈക്കൊള്ളുന്നത്. ബുദ്ധി പ്രവർത്തിക്കുമ്പോഴാണ് ഈ പണിയൊക്കെ നടക്കുന്നത്. എത്ര കണ്ട് യുക്തിയും ബുദ്ധിയും പോകുന്നോ അത്ര കണ്ട് വിഷയങ്ങളിലേക്ക് പോകും. അത് നോക്കിയാൽ അറിയാം. ആദ്യം ഒരു കാര്യം പറയും, അത് വേണ്ടവണ്ണം എറിച്ചില്ലെന്ന് തോന്നിയാൽ അതിൻ്റെ കൂടെ പിന്നെ പറയുന്നത് അഡീഷൻസ് പറയും. അതും ധരിച്ചില്ലെന്ന് തോന്നിയാൽ കുറെ കൂടെ കൂടുതൽ പറയും. അതാണ് ഈ തെളിവെടുപ്പുകളിലൊക്കെ ഉള്ളത്. അവിടെയാണ് ഈ റെക്കോർഡ് തെളിവെടുപ്പൊക്കെ വരുന്നത്. ഒരാൾ താൻ 14 മണിക്കൂർ റെക്കോർഡ് ഇട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് അടുത്തയാൾ 3 ദിവസമായി. ഇങ്ങനെ പോവും. അതെടുത്തു വച്ച് ചർച്ച ചെയ്തവൻ കറുത്തത് ശ്രദ്ധിച്ചു എന്നുള്ളത് കാക്കയാക്കി മാറ്റും. അത് കണ്ടിരിക്കുന്ന നിങ്ങള് നിങ്ങളുടെ ചിത്തവൃത്തിയിൽ നടന്നതും നടക്കാത്തതും ഒക്കെ കാണും. നിങ്ങളുടെ പ്രിയപ്രിയങ്ങളനുസരിച്ച് ഇതാണ് അതിൻ്റെ പ്രത്യേകത. ചിത്തം ബുദ്ധിയിലാവുമ്പോഴേക്ക് ഈ ബുദ്ധിവൃത്തിയം ഉണർന്നു കഴിഞ്ഞാൽ ഏത് വിഷയവും അനുസ്യൂതമായി കയറി പോകും. ജാഗ്രത്തിൽ കാര്യകാരണത്തോടെ പറയുന്നതിനിടയിൽ ഒരു കാര്യകാരണവും ഇല്ലാതെ പറയും. ഇവർ
ഇവിടെ വന്ന് നിങ്ങൾ ഈ ക്ലാസ് കേട്ടു, നിങ്ങൾ ഈ ചിലര് ഈ ക്ലാസ്സൊന്നും കേൾക്കുകയല്ല. ഇപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ടാവും എൻ്റെ നേരെ മുമ്പിൽ. അതിനു മുമ്പേ ഈ ക്ലാസ്സിൽ കയറിയിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കും, നോക്കി പറമ്പിലും കുറച്ച് നടന്ന് നോക്കി, അവിടവും കണ്ട് ഇവിടവും കണ്ട്, അതിനിടയ്ക്ക് ഇവിടെ ഉള്ളവരോട് ചില ചോദ്യമൊക്കെ ചോദിച്ചു. ഉള്ളവരോട് ചോദിച്ചതിനെയൊക്കെ കൂടുതൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിച്ചു. അപ്പോൾ വത്സൻ വരുന്നതിന് മുമ്പുള്ള ആളാണ് വത്സൻ്റെ പുറകിലിരിക്കുന്നതെന്ന് വത്സൻ അങ്ങ് തീരുമാനിച്ചു. വത്സൻ ആദ്യമായിട്ട് വരുന്ന ആളാണ്. വത്സൻ പുള്ളിയോട് ചോദിച്ചു. പുള്ളി വത്സൻ വന്നു കഴിഞ്ഞ് വന്നയാളാണ്. എന്നാലും പുള്ളിയോട് ചോദിച്ചു. പുള്ളി കേട്ട് കേൾവി എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല സ്വാമി, രണ്ടാനയെ ഒന്നിച്ച് വിഴുങ്ങുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം വത്സൻ അത് പ്രമാണമായിട്ടൊക്കെ എടുത്തു. ഇത് കഴിഞ്ഞ് വത്സൻ ചെന്ന് തൊടുപുഴ ചെന്ന ആളുകളോട് പറഞ്ഞു, ഞാൻ ഇന്ന പോലൊരു സ്ഥലത്ത് പോയി, അവിടെ പതഞ്ജലി യോഗസൂത്രത്തിൻ്റെ ക്ലാസ്സുണ്ട്, ഇന്നതാണ് പഠിപ്പിച്ചത് എന്നുള്ളത് വത്സൻ്റെ തലയിൽ നിൽക്കുന്നില്ല. വത്സൻ അത് മാത്രം പറഞ്ഞില്ല, അതൊഴിച്ചൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കാണാനായിട്ട് ഇവർ വരും ചിലപ്പോൾ. അപ്പോഴാണ് ഞങ്ങൾ വിഷമിച്ചു പോകുന്നത്, കാരണം അവർ പറഞ്ഞൊന്നും ഇവിടെയുള്ളതല്ല. പക്ഷേ അവരെ പറഞ്ഞു വിട്ടവൻ കണ്ടതുമാണ്. പിന്നെ നമ്മൾ സമാനത്തിൽ പറയേണ്ടി വരും, അവനെ കൂട്ടിക്കൊണ്ടുവന്ന് കണ്ടോളൂ എന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം അങ്ങനൊരു സാധനം ഇവിടെ ഇല്ല, ഉള്ളതല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കും, ഇടയ്ക്ക് എല്ലാവരും വരും. മനസ്സിലല്ലേ? ഇവിടെ 500 ലിറ്റർ കറക്കുന്ന നാടൻ പിടിയാനകളെ ഇവിടെ എവിടെയോ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ആനയെ തൊഴുത്തി കെട്ടുന്നതാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആന വേണ്ടേ? നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. ഇത് വത്സൻ ചെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ വരുന്ന വത്സൻ വിതിൻ ബെറ്റർ കോമാസ് ചൂടായത് സ്വാതന്ത്ര്യം കൊണ്ടാവാൻ. അപ്പൊ നിങ്ങളിൽ ചിലര് ഈ സമയത്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്താ ചെന്ന് പറയണ്ടേ? അപ്പൊ അവർ വന്നിട്ട് ഇത് എവിടെയാണെന്നാ ചോദിക്കുക. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള പല കാര്യങ്ങളും ബുദ്ധിവൃത്തിയിലുണ്ടാകുന്ന ബുദ്ധിവൃത്തിയാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്. ബുദ്ധിവൃത്തിക്ക് ഇങ്ങനെ പലതും ഉണ്ടാക്കാൻ പറ്റും. ഭാഷ്യകാരൻ അതുകൊണ്ടാണ് അവിശിഷ്ട പുരുഷനിൽ ജ്ഞാനം ഉൽപ്പന്നമാകുന്നില്ല, വസ്തുജ്ഞാനം ഉൽപ്പന്നമാകുന്നില്ല. അതാകട്ടെ, ചൈതന്യാത്മകം തന്നെയാണ് പുരുഷൻ. പുരുഷൻ ജ്ഞാനസ്വരൂപമാണ്, വിഷയജ്ഞാനമല്ല. എന്ന് പറഞ്ഞാൽ പുരുഷനിൽ നിത്യജ്ഞാനമാണ്, അനിത്യമായ വിഷയജ്ഞാനത്തിൽ ബന്ധിച്ചിട്ടുള്ള പുരുഷനിൽ പറയപ്പെട്ട പൗരുഷേയ ബോധത്തെ ഇപ്രകാരം തന്നെ കണക്കാക്കണം. അർത്ഥകാരിത, അതായത് വിഷയാകാരകാരിത, ബുദ്ധിവൃത്തിക്ക് തദാകാരതയെ പ്രാപ്തമാക്കുന്നതാണ്. ബുദ്ധിവൃത്തിയാണ് വിഷയാകാരമായി പരിണമിക്കുന്നത്, പുരുഷനല്ല. പൗരുഷഫലം ഇപ്രകാരം ഉളവാകുന്ന പ്രമാഖ്യഫലം ബുദ്ധിയിൽ അവിഭക്തമാണ്, ബുദ്ധിയിലായതുണ്ടാകുന്നു, അഥവാ ബുദ്ധ്യാത്മകമാണ്, അതായത് ബുദ്ധിയാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിയാണ് ഇതുണ്ടാക്കുന്നതെന്നുള്ളത് കൊണ്ട് സമാനാധികാരണ്യമാകയാൽ പ്രമാണമാണ്. അത് തത്വവൈശാരദീകാരൻ വീണ്ടും അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുക,
ഏതശ്ചോപാദയിഷ്യാമ ഇത്യാഹ ബുദ്ധേ പ്രതിസംവേദീതി പൗരുഷേയബോധത്തിൻ്റെ മുൻചെന്ന കാര്യത്തെ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ സ്പഷ്ടമാക്കും. പാതഞ്ജലി സൂത്രവും അതിൻ്റെ ഭാഷ്യവും ഈ കാര്യത്തെ ഭാഷ്യകാരൻ ഇങ്ങനെ പറയുന്നു. പ്രതിസംവേദീതി ഛായാപത്തിയിൽ നിന്ന് ബുദ്ധി സംവേദിനിയാണ്. ഈ ബുദ്ധി ഉണ്ടാക്കുന്ന സംവേദനത്തിൻ്റെ പ്രതിസംവേദനം ചെയ്യുന്ന പുരുഷബുദ്ധിയെ പ്രതിസംവേദി എന്ന് പറയും. പ്രതിസംവേദി പ്രത്യനുഭാവകൻ എന്ന് മലയാളത്തിൽ പറയാം. ആ പ്രതിസംവിത് പ്രതി സംവിത് ക്യുപ്പെന്ന് ശൂന്യപ്രത്യയവും ചേരുമ്പോഴാണ് പ്രതിസംവേദി. സംവേദിന്യാ ബുദ്ധേ പ്രതിരൂപസ്ഥ താതാത്മ്യാപന്നത്വേന തത് സമാനാകാര പുരുഷ ഇതി സത്വഗുണപ്രധാന ബുദ്ധിരൂപദർപ്പണത്തിൽ പുരുഷ പ്രതിബിംബത്തിൻ്റെ സംക്രമണമാണ് പുരുഷനിൽ ബുദ്ധി പ്രതിസംവേദിത്വം ഉണ്ടാക്കുന്നത്. ആ സമയത്ത് സത്വഗുണം ബുദ്ധിയെ ബാധിക്കുമ്പോഴാണ് താതാത്മ്യം വരുന്നത്. തമസ് പുരുഷനെ ആദ്യം മറയ്ക്കും, രജസ് വസ്തുവിനെ ഉള്ളിൽ സൃഷ്ടിക്കും, സത്വം അതിനെ സംയോജിപ്പിക്കും. ഇതൊക്കെ ഒരു പഠിക്കാൻ ഇത്രയും നേരം എടുക്കും, നോക്കുന്ന മാത്രമേ നടക്കും. അവിടെയാണ് മഹാതപസ്വിയായ വിശ്വാമിത്രനും മറ്റും ഒരു സെക്കൻഡ് കൊണ്ടാണ് ആ ഉള്ളിൽ കിടന്ന ഏതോ തമസ്സുമൊന്ന് മറയ്ക്കുന്നത്. മേനക മുമ്പിലെത്തുമ്പോൾ ഒരല്പം തമസ്സാണ് അവിടെ ഒന്ന് മറഞ്ഞത്. അപ്പോൾ ബുദ്ധിവൃത്തിയിൽ മേനകയെ സൃഷ്ടിച്ചു രജസ്, സത്വം സംയോജിപ്പിച്ചു. തപസ്സുള്ളതുകൊണ്ട് ഫലം സർവദമനനായി. ഭരതനായി, മോശമൊന്നും ആയില്ല, ലൗകികമായി. അപ്പോ ഇതൊന്നുമില്ലാത്ത നീയൊക്കെ എന്താടാന്നാ ചോദിക്കുന്നെ. അതിന് പകരം ഇവൻ അഭിമാനിച്ച് വിശ്വാമിത്രനാകാമെങ്കിൽ പിന്നെ എനിക്കാകാൻ മേലെ എന്ന് ചോദിച്ചാൽ നടക്കുന്നത്. മനസ്സിലായില്ല, അത്രയും കൂടെ വിവരമില്ലായ്മയാണ്. ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് പഠിക്കാൻ ഇതാ പറയുന്നത്. പ്രതിസംവേദിയാണ് പ്രത്യനുഭാവകൻ. അതുകൊണ്ട് പ്രതിസംവേദിയാണ് ബുദ്ധി എന്നുള്ളതുകൊണ്ട് പ്രത്യക്ഷം മുഴുവൻ ഇങ്ങനെയാണ്. പ്രതിസംവേദിയാണ് ബുദ്ധി, ബുദ്ധിവൃത്തി. അതുകൊണ്ടാണ് പുരുഷനിൽ ബുദ്ധി പ്രതിസംവേദിത്വം ഉണ്ടാക്കുന്നത്. ബുദ്ധിയാണ് പുരുഷനിൽ പ്രതിസംവേദിത്വം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പ്രത്യക്ഷ പ്രമാണത്തെയും തജ്ജന്യ പ്രമയുടെ സ്വരൂപത്തെയും വിസ്തൃതമായി വർണ്ണിച്ചിട്ട് അനുമാന പ്രമാണത്തെ വർണ്ണിക്കുകയാണ് തത്വവൈശാരദീകാരം. പ്രത്യക്ഷാനന്തരം പ്രവൃത്യാദി ലിംഗകശ്രോതൃബുദ്ധി അനുമാന പ്രഭവ സംബന്ധദർശന സമുദ്ധതയാ ആഗമസ്യ അനുമാനജത്വാനുമിതസ്യ
ആഗമേന അന്വാഖ്യാന ഭാഗം ആ പ്രാഗ് അനുമാനം ലക്ഷയതി അനുമേയസ്യേതി. പ്രത്യക്ഷത്തിനു ശേഷം പ്രവൃത്യാദി ലിംഗക ശ്രോതൃ ജ്ഞാനാനുമാനം കൊണ്ട് സംബന്ധദർശനം, അതായത് ശക്തിഗ്രഹത്തിൻ്റെ ഉദയമുണ്ടാകും. അതിനാൽ ആഗമപ്രമാണത്തിൻ്റെ അനുമാനമൂലകമാകയാൽ അനുമിത പദാർത്ഥത്തിൻ്റെ ആഗമപ്രമാണം വഴി ദൃഢതാപൂർവം സ്ഥാപിക്കാവുന്നതിനാൽ ആഗമവൃത്തിക്ക് മുമ്പ് അനുമാനവൃത്തിയുടെ ലക്ഷണം ഭാഷ്യകാരൻ പറയുന്നു അനുമേയസ്യ ഇതി. ഇനി രണ്ടെണ്ണം ഉള്ളതിൽ അനുമാനത്തെ അടുത്തതായി പറയുക. അതും ആഗമത്തിൽ ബാധകമായതുകൊണ്ട് ആദ്യം അനുമാനം പറയുന്നു. ജിജ്ഞാസിത ധർമ്മവിശിഷ്ടോ ധർമ്മ്യ അനുമേയ തസ്യ തുല്യജാതീയാ സാത്യധർമ്മ സാമാന്യേന സമാനാർത്ഥാ സപക്ഷാസ്തേഷു അനുവൃത്ത ഇത്യനേന വിരുദ്ധത്വം അസാധാരണത്വം ച സാധനധർമ്മസ്യ നിരാകരോതി ഭിന്നജാതീയ അസപക്ഷാഃ തേ ച സപക്ഷാദന്യേ തദ്വിരുദ്ധാസ്തദഭാവശ്ച തേഭ്യോ വ്യാവൃത്തഃ തദനേന സാധാരണാൻ ഐകാന്തികത്വം അപാകരോതി സംബദ്ധ്യത ഇതി സംബന്ധോ ലിംഗം. അനേന പക്ഷധർമ്മതാ ദർശയൻ സിദ്ധതാം നിവാരയതി തദ്വിഷയ തന്നിബന്ധന ഷിഞ്ബന്ധനേ ഇത്യസ്മാത് വിഷയപദം ഉൽപത്തേ. ജിജ്ഞാസ വന്ന് പർവ്വതത്തിൽ സംശയത്തോടെ നോക്കുന്നവൻ, ജിജ്ഞാസിത ധർമ്മവിശിഷ്ടോ ധർമ്മ്യ അനുമേയ തസ്യ തുല്യജാതീയാഹ സാധ്യധർമ്മ സാമാന്യേന സമാനാർത്ഥാഹ. ജിജ്ഞാസ വന്നിട്ട് മലമുകളിലേക്ക് ഒരുത്തൻ നോക്കി, നോക്കുന്നവൻ തീയുണ്ട് എന്ന് അനുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധ്യവിശിഷ്ടപദം അനുമേയം. സാധ്യവിശിഷ്ടമായ പക്ഷം അനുമേയം, അത് അനുമാനത്തിന് യോഗ്യമാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ പർവ്വതീയ വന്നി അനുമേയമാണ്, മലയുടെ മുകളിലുള്ള തീയ് അനുമേയമാണ്, അനുമാനിക്കാവുന്നതാണ്, ഊഹിക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ വന്നിത്വേന വന്നി പാകശാലയിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. അടുക്കളയിൽ വന്നിത്വേന വന്നി കണ്ടിട്ടുണ്ട്, അഗ്നി എന്ന നിലയിൽ അഗ്നിയെ നേരത്തെ കണ്ടിട്ടുണ്ട്. സാധ്യവിശിഷ്ട പക്ഷത്തിൻ്റെ മാതിരി സപക്ഷത്തിൽ വന്നി, അതായത് അഗ്നി സാധ്യത്തിൻ്റെ അസ്തിത്വത്തെ പ്രകടമാക്കിക്കൊണ്ട് സപക്ഷത്തിൻ്റെ ലക്ഷണം പറയും. സാധ്യരൂപീ ധർമ്മത്താൽ യുക്തമാക കൊണ്ട് അതുപോലെയുള്ള പദാർത്ഥത്തെ സപക്ഷം എന്ന് പറയും. അതിനനുഗുണമായി ഈ സപക്ഷങ്ങളിൽ അനുമേയം അനുവൃത്തമാണ്. അതായത് ഒരേ ജാതിയിലുള്ള അതാണ് കാണുന്നതെങ്കിൽ അത് സപക്ഷം എന്ന് പറയും. അപ്പൊ സപക്ഷം എന്ന നിലയിൽ
ആണ് ഊഹിക്കുന്നത്. ഒരുപോലെ കണ്ടതുകൊണ്ടാണ് ഊഹിക്കുന്നത്. അതുകൊണ്ടത് അനുവൃത്തം എന്ന് പറയും. സപക്ഷം പാകശാലയിൽ അനുമേയവന്നി നേരത്തെ വിദ്യമാനമാണ്. പാകശാലയിൽ തീ കണ്ടിട്ടുള്ളത് കൊണ്ട് എവിടെയെല്ലാം തീക്ക് സമാനമായത്, തീ കാണുമ്പോൾ എന്തെല്ലാം അറിവുണ്ടാകും, ആ ലക്ഷണങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ തീയെ അനുമാനിക്കും. ഇപ്പം ക്രമത്തിലധികം ചൂട്, തീയുടെ ചൂടറിയാം, സൂര്യന്റെ ചൂടറിയാം. സൂര്യന്റെ ചൂടിനപ്പുറം ഒരു മുറിയിലിരിക്കുമ്പോൾ ചൂട് വരികയാണെങ്കിൽ അത് തീയുടെ ചൂടാണോന്നറിയാം. അപ്പോൾ ഇരിക്കുന്ന മുറിയിൽ നിന്ന് പോയി നോക്കും, കാരണം എന്താ, എവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടോ ഇത്രയും ചൂട് കയറി വരാൻ. അപ്പോൾ ചൂട് വന്നാൽ അനുമാനിക്കും, പുക വന്നാൽ അനുമാനിക്കും. തീയുണ്ടെങ്കിലേ പുകയുണ്ടാവും, പുക വല്ലാതെ വരുന്നു. അങ്ങനെ സംഭവിക്കും. അങ്ങനെയാണ് പണ്ട് ഒരു ഫ്ലാറ്റ് 10 നിലയോ 8 നിലയോ ആണ് അന്ന് ഏറ്റവും വലിയ ഫ്ലാറ്റുകളിൽ ഒന്നാണത്. ഇപ്പം 40 നിലയോ ഒക്കെയാണ് തോന്നുന്നത്. ഇല്ലേ, 40 ഒക്കെയാണ്. മറ്റത് ആകെ 5-6 ഒക്കെ നിലയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഏതാണ്ട് 4-ാമത്തെയോ 5-ാമത്തെയോ നിലയെന്ന് പുക വരുന്നു ഒരാൾ. വെളുപ്പിനെ 4 മണിക്ക് യുദ്ധം വഴിയെ പോകുമ്പോഴാണ് പുക വരുന്നത്. അപ്പോൾ അവൻ ഉടനെ തന്നെ കൂട്ടുകാരെ ഒന്ന് വിളിച്ച് വരുത്തി. അവർ കുറച്ച് പേര്, അന്ന് ഫോണൊക്കെ കിട്ടാൻ വലിയ പാടാണ്, അന്ന് STD ഒന്നും അത്ര പോപ്പുലറായില്ല, STD ബൂത്തുകളൊന്നും. ഇന്നത്തെ പോലെ മൊബൈലും ഇല്ല. ഉടനെ ഒരുത്തം പറഞ്ഞ അടുത്ത കട കുത്തി പൊളിച്ച് അതിനകത്തുനിന്ന് ഫോൺ വിളിച്ചു ഫയർഫോഴ്സ്. ഈ നേരം കൊണ്ട് കടയൊക്കെ പൊളിക്കാവുന്നതൊക്കെ പൊളിച്ച് കൊണ്ടുപോകാമെന്നൊക്കെ കൊണ്ടുപോയി പലരും. അപ്പോഴേക്ക് ഫയർഫോഴ്സ് വന്നിട്ട് എന്താ ചെയ്തേ, പുക വരുന്ന മുറി അവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളവരെ രക്ഷിക്കുകയാണല്ലോ. അതുകൊണ്ട് പുകയില്ലാത്തതൊന്നൊക്കെ ആളുകളെ ഇറക്കി. പോലീസ് ഓഫീസറും ഒക്കെ താമസിക്കുന്ന മുറികളും എല്ലാത്തിനെയും പിടിച്ചിറക്കി. അതിനിടയിൽ ഒരുപാട് നാടകങ്ങൾ നടന്നു, അതൊക്കെ നടക്കട്ടെ, അതൊക്കെ നിങ്ങളുടെ ചിത്തവൃത്തിക്ക് വിടുന്നു. അത് കഴിഞ്ഞ് എല്ലാവരെയും ഇറക്കിക്കഴിഞ്ഞ് അവസാനം പുക വരുന്ന മുറിയിൽ കയറിയപ്പോൾ ഒരു വെല്ലുമ്മ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ വെച്ചിരുന്ന നെരിപ്പോടിയിൽ നിന്ന് വരുന്ന പുകയാണ്. അത്രയേ ഉള്ളൂ. വെല്ലുമ്മ രാത്രിയിൽ ഒന്ന് നേരം വന്ന് ഉറങ്ങാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് ഏറ്റു വരുമ്പോഴാണ് ഈ ന്യൂനോക്തി തീരുന്നത്. ഈ ജീൻ ഓസ്റ്റിൻ്റെ നോവല് പോലെ അത് ന്യൂനോക്തി വൈചിത്രിയമാവുള്ളു. ഈ മൂർഖം പാമ്പ് കഴിച്ചാൽ ഒരു രസവും ഇല്ല എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോ തീയ് എന്ന അനുഭവമാകുന്നത് പുക കൊണ്ടാകാം, ചൂട് കൊണ്ടാകാം. ഇതിന് കാരണം പാകശാലയിൽ വന്നി കണ്ടിട്ടുണ്ട്. ആ പാകശാലയിൽ അനുമേയ വന്നി നേരത്തെ വിദ്യമാനമാണ്. അവിടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വാസനയായി പരിണമിച്ചു നിൽക്കുന്നത് എവിടെയും അനുമാനിക്കാൻ യോഗ്യമായ വിധം ചിത്തത്തിൽ വൃത്തിയായി കിടക്കുക. ആ ചിത്തത്തിലുള്ള വൃത്തിയാണ് അനുമാനങ്ങളെ ഉണ്ടാക്കുന്നത്, ആ അനുമാനങ്ങളെയാണ് ബലിപ്പിക്കുന്നത്. കോടതിയായാലും കോടതി എപ്പോഴും പരിപ്പിക്കുന്ന അങ്ങനെയാണ്. കോടതിയിലിരിക്കുന്നവരും മനുഷ്യരാണ്, അവർ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്താവിക്കുന്നത്. നിയമമൊക്കെ അവിടെ ഇരിക്കും, അവരുടെ ഉള്ളിലെ അനുമാനമനുസരിച്ച് പ്രസ്താവിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റേ
ചാനലിലിരിക്കുന്നവനും അനുമാനങ്ങളും, നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്കും അനുമാനങ്ങളും. അപ്പൊ സപക്ഷത്തിൽ സാധ്യവന്നിയുടെ സത്ത എന്തുകൊണ്ട് പറയപ്പെടും? ഇതിനെ സ്പഷ്ടമാക്കിക്കൊണ്ട് വാചസ്പതി അസത് ഹേതുവിന്റെ ത്യാജ്യപരിധിയെ, കാരണം അവിടെ അനുമാനം കൃത്യമാകണമെങ്കിൽ ഗ്രാഹ്യവും ത്യാജ്യവും തിരിച്ചറിയണം. ചിലത് ത്യജിക്കണം, അതിനോട് യോജിക്കില്ലാത്ത വിജാതീയമായത് ത്യജിക്കണം. ഇതൊക്കെ ക്ഷണനേരം കൊണ്ട് നടക്കണം. സജാതീയമായത് ഗ്രഹിക്കണം. അപ്പോ ത്യാജ്യപരിധിയെ പ്രകടമാക്കുന്നു. സപക്ഷത്തിൽ അനുമേയത്തിന്റെ അനുവൃത്തത കൊണ്ട് സാധ്യത്തിന്റെ സാധനാധർമ്മം, അഗ്നിയുടെ സാധനാധർമ്മമാണ് പുക. സാധനാധർമ്മത്തിൽ വിരുദ്ധത്വം തഥാ അസാധാരണധർമ്മത്വത്തെ നിരാകരിക്കണം. സാധ്യധർമ്മത്തെ സ്വീകരിക്കണം, വിരുദ്ധധർമ്മത്തെ നിരാകരിക്കണം. അപ്പോഴാണ് സദ്ഹേതുവിനെ വിരുദ്ധം അഥവാ അസാധാരണ അനൈകാന്തിക സജ്ഞക ഹേത്വാഭാസങ്ങളിൽ നിന്ന്, ഹേതുവും ഹേത്വാഭാസവും, ഹേതു കാരണം, കാരണം പോലെ തോന്നുന്നത് ഹേത്വാഭാസം, ആ ഹേത്വാഭാസങ്ങളിൽ നിന്ന് വേർതിരിക്കണം, പൃഥക്കരിക്കണം. ഇത് അനുമേയസ്യ തുല്യജാതീയേഷു അനുവൃത്ത എന്നതിന്റെ വ്യാഖ്യാനമാണ്. അവിടെ രണ്ടംശമാണ്, അതിലൊന്നാണ് ഇത് അനുമേയസ്യ തുല്യജാതീയേഷു അനുവൃത്ത. തുല്യജാതി സ്വജാതി, അതിനെ അനുവർത്തിക്കണം. അപ്പോഴാണ് അനുമാന വിശിഷ്ടമായ ബുദ്ധിവൃത്തി ഉണ്ടാകുന്നത്. സാധ്യരൂപീ ധർമ്മത്തിൽ നിന്ന് ഭിന്നജാതീയമായ പദാർത്ഥം, മുമ്പേ സപക്ഷം എന്നാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടാവും, ഇതിന് അസപക്ഷം എന്ന് പറയപ്പെടും. വിജാതീയമായത്, ഭിന്നജാതീയമായത്, ഈ അസപക്ഷ പദാർത്ഥം സപക്ഷത്തിൽ നിന്ന് ഭിന്നമാണ്. അതുകൊണ്ട് സപക്ഷത്തിൽ നിന്ന് ഭിന്നവും വിരുദ്ധവും സപക്ഷത്തിന്റെ സാധ്യധർമ്മം ഇല്ലാത്തതുമാണ്. അനുമേയസ്യ ഭിന്നജാതീയേഭ്യോ വ്യാവൃത്ത എന്ന ഭാഷ്യാംശം ഇതാണ് പറയുന്നത്. അതിനെ വിവർത്തിക്കണം, വ്യാവൃത്തമാക്കണം എന്ന ഭാഷ്യാംശം കൊണ്ടതാ പറയുന്നത്. സമ്പദ്ധ്യത ഇതി സംബന്ധ, ഏത് സംബന്ധമാണോ അതിനെയാണ് സമ്പദ്ധമാണോ അതിനെയാണ് സംബന്ധം എന്ന് പറയുന്നത്. ഏതാണോ സമ്യക്കായി ബന്ധിച്ചു നിൽക്കുന്നത് അതിനാണ് സംബന്ധം എന്ന് പറയുന്നത്. പുകയും തീയും സാധ്യസാധനാഭാവം, അതായത് കാര്യ കാരണഭാവ സംബന്ധമാണ്. കാര്യമാണ് പുക, കാരണമാണ് തീ. അപ്പൊ തീയുണ്ടായാൽ പുകയുണ്ടാവും. അപ്പൊ പുകയുള്ളിടത്ത് തീയുണ്ടാവും, തീയുള്ളിടത്ത് പുകയുണ്ടാവും. അപ്പോ
ഇത് ഹേതുവിന്റെ പാർശ്വധർമ്മത്തെ പ്രതിപാദിച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ഹേത്വാഭാസത്തെ പ്രതിഷേധിക്കുന്നു. ഇപ്രകാരം ഹേതുരൂപ വിഷയ ബന്ധിനി അനുമാനവൃത്തി ഉളവാകുന്നു. ശിഞ്ഞ് ബന്ധനേ ധാതു കൊണ്ട് വിഷയപദത്തിന്റെ വിപാദനം, അതായത് നിർവചനം, വാചസ്പതി നൽകുന്നു. അനുമിതിയുടെ കാരണം അനുമാനം, അനുമാനമൊരു ചിത്തവൃത്തിയാണ്. അതുകൊണ്ട് അനുമിത്യാത്മക പൗരുഷേയ ബോധം ഉണ്ടാവുന്നു. ലിംഗപരാമർശം കൊണ്ട് അനുമിതി ജ്ഞാനം ഉണ്ടാവുന്നു. ആ അനുമാനം എന്ന് പറയുന്നത് അതല്ല എന്നുള്ളതും കൂടെ അതിനോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മള് ഗോപാലനെ പോലെ ഒരാളെ കണ്ടു എന്ന് പറയുമ്പോൾ ഗോപാലനെ ഇല്ലാത്തത് ഏതെങ്കിലും അയാളിൽ കണ്ടാൽ നമ്മുടെ ഉള്ളിൽ നിരാകരിച്ചുകൊണ്ടാണ് ഓടിച്ചല്ലാതെ. അവിടെയാണ് അതിന്റെ പ്രത്യേകത. ഇങ്ങനൊരു ബന്ധമുള്ളത് കൊണ്ടാണ് ഒരു കൊട്ടകയില് കുറെ ആളുകൾ ഇരിക്കുകയാണ്. അപ്പൊ കൂടെ ഉള്ളൊരു ചെറുപ്പക്കാരൻ കമ്പനിയായിട്ട് പോകുന്ന ഒരുത്തൻ, പടങ്ങളാൻ പോകുന്ന ഒരുത്തനോട് ചോദിച്ചു, അവിടെ ആ ഇരിക്കുന്ന കഷന്തിയുള്ള ആളിന്റെ തലയിൽ നിനക്കൊന്ന് പോയി തല്ലാവോ? അപ്പൊ അവൻ പറഞ്ഞു, വളരെ എളുപ്പമല്ലേ, ഇപ്പൊ തന്നെ തല്ലിയിട്ട് വരാം. വലിച്ചടിക്കണോ ചെറുതായിട്ട് അടിക്കണോന്ന് പറഞ്ഞാൽ വലിച്ചടിക്കാമോ? ഇല്ലെന്താ, ഇപ്പൊ അടിച്ചിട്ട് വരാം. അവൻ നേരെ ചെന്നു, ഇവരോട് പറഞ്ഞില്ല എങ്ങനെയാണെന്നു. അവൻ നേരെ ചെന്ന അയാളുടെ തലയ്ക്കൊരു അടിയടിച്ച് ഇപ്പുറത്തേക്ക് കെട്ടിപ്പിടിച്ച പോലെ ഇരുന്നു. ഒരടി കൊടുത്തേച്ച് പറഞ്ഞു, ഗോപാലേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണ്, ഞാൻ ഗോപാലേട്ടൻ ഉണ്ടാവുമെന്ന് ചോദിക്കാണല്ലോ. പയറ് ചുറ്റു വന്നു നോക്കി. അപ്പൊ ഇവൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, സോറി ഗോപാലേട്ടനല്ലേ, ശു ഗോപാലേട്ടനെ പോലെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിട്ട്. അപ്പൊ ഗോപാലേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഇനി മുതലായി തീരുമാനിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്ത് പോയി. ഇവൻ എഴുന്നേറ്റ് പഴയ സ്ഥാനത്ത് പോയി. അപ്പൊ അവര് ഒരു ശനി ഒന്നതല്ല, പിന്നെ എന്തോ ഒരു വേണ്ട വിട്ടു. അവൻ അപ്പുറത്തൂടെ ചെന്ന് ഒരടി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ ഗോപാലേട്ട ഗോപാലേട്ടനാണെന്ന് എനിക്ക് ഞാൻ ഒരു അലവലാതിരെ തലയ്ക്ക് പറഞ്ഞു. അതിൽ പടങ്കാഴ്ച നിർത്തി വീട്ടിൽ അദ്ദേഹം അവർ വീട്ടിൽ തല്ല ഒന്ന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ കാരണം അനുമാനവൃത്തി, അതില് അനുമാനിക്കുന്ന വസ്തുവില് സപക്ഷധർമ്മങ്ങൾ, അസപക്ഷധർമ്മങ്ങൾ. മനസ്സിലായോ? അറിയില്ല. മറ്റേയാൾ ഉപയോഗിച്ചത് രണ്ടുമല്ല, അതോർത്തോണം. മറ്റതിന്റെ തമാശ, ഇത് രണ്ടുമല്ല അയാൾ ഉപയോഗിച്ച്, അയാൾ മനുഷ്യനിൽ കിടക്കുന്ന ഈ ധർമ്മത്തെ തനിക്ക് രക്ഷപ്പെടാൻ ഉപയോഗിക്കുകയാണ്. അവരുടെ അടുക്കലും അയാളുടെ അടുക്കലും, കാരണം അയാൾക്കൊരു സമാനം സാധ്യതയുണ്ട്. ഞാൻ ഗോപാലനെ പോലെ ഇരുന്നുകൊണ്ടാണ് തല്ലുകൊണ്ടത്, അതുകൊണ്ടാണ് ഞാൻ തല്ലുകൊണ്ടത്. അതാണ് ഈ ജീവിതം. അതിന് രാഷ്ട്രീയം പഠിച്ചാൽ മതി. അപ്പോ അനുമേയസ്യ ഭിന്നജാതീയേഭ്യോ വ്യാവൃത്ത എന്ന ഭാഷ്യാംശം ഇതാണ് പറയുന്നത്. സംബദ്ധ്യത ഈ സംബന്ധം. അപ്പൊ അവിടെ വച്ചിട്ടാണ് ശിനി ബന്ധനെ പറഞ്ഞത്.
അനുമിതിയുടെ കാരണം അനുമാനം. അനുമാനമൊരു ചിത്തവൃത്തിയാണ്. അതുകൊണ്ട് അനുമിത്യാത്മക പൗരുഷേയ ബോധം ഉണ്ടാവും. അവിടെയാണ് ലിംഗ പരാമർശം. അതുകൊണ്ട് അനുമിതി ജ്ഞാനം ഉണ്ടാവും. വ്യാപ്തിവിശിഷ്ടമായ പക്ഷധർമ്മ ജ്ഞാനം, ആ പക്ഷധർമ്മ ജ്ഞാനത്തെ പരാമർശം എന്ന് പറയും. അങ്ങനെ അനുമാനത്തിന് രണ്ടംശങ്ങൾ, വ്യാപ്തിയും പക്ഷധർമ്മതയും. വ്യാപ്തി സാഹചര്യ നിയമം എന്ന് പറഞ്ഞാൽ കാര്യകാരണങ്ങളുടെ സഹഭാവത്തെ പറയുന്നു. കാര്യവും കാരണവും ഒരുമിച്ചിരിക്കുന്ന സഹകാര്യത്തെ പറയുന്നു. വ്യാപ്തിയുടെ നിർദ്ധാരണം, വ്യാപ്തിയെ നിർദ്ധാരണം ചെയ്യുന്നത് വിധിമുഖം, നിഷേധമുഖം. അതിലെ വിധിമുഖം എത്രയെത്ര ധൂമഹ തത്ര തത്ര വന്നി, അതാണ് വിധിമുഖം. എവിടെവിടെ പുകയുണ്ടോ അവിടെ അവിടെ തീയുണ്ട്. എത്രയെത്ര വന്യ അഭാവ തത്ര തത്ര അധൂമഭാവ, അത് നിഷേധം. എവിടെവിടെ വന്യയില്ല അവിടെ പുകയുമില്ല. ഇതുകൊണ്ട് പറയും വ്യാപ്യത്തിന്റെ പക്ഷത്തിലുള്ളത് പക്ഷധർമ്മതയാണ്. പർവ്വതോ വന്യമാൻ ധൂമാത് എന്നതിൽ, ധൂമം പുക എന്ന കാരണം വഴി പർവ്വതപക്ഷത്തിൽ വന്യസാധ്യത്തെ, അഗ്നിയുടെ സാധ്യതയെ സിദ്ധമാക്കുന്നതിന് മൂലഭൂതങ്ങളായ തഥ്യകൾ അറിയാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് ഇത്രയും മതിയോ? ഒരു മണിയായില്ലേ? ഇന്ന് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണാത് പൂർണ്ണമുദച്യതേ പൂർണസ്യ പൂർണ്ണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സമ.